നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്ന വിഷയം സെക്കൻഡ് പെന്തക്കോസ്റ്റാണ്, ദ്വിതീയ പെന്തക്കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ദ്വിതീയ പെന്തക്കോസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യത്തെ പെന്തക്കോസ്റ്റിനെ കുറിച്ച് അറിയണം. രക്ഷാകര പദ്ധതി രണ്ട് പ്രാവശ്യം ചരിത്രത്തിൽ പൂർത്തിയാവുന്നു. യഹൂദരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ജനനവും ത്തോടുകൂടി, അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദർ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷാകര പദ്ധതി അവിടെ പൂർത്തിയായി. അതിനുശേഷം ആ രക്ഷ വിജാതീയർക്ക് തുറന്നു കൊടുത്തു. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈശോയുടെ ജനനവും മരണവും പുനരുത്ഥാനവും പരിശുദ്ധാത്മാവ് വന്നത് അത് ആ കാര്യങ്ങൾ ലോകത്തിന് മുഴുവനുമായിട്ട് രണ്ടാമത് സംഭവിക്കും. രണ്ടാമത് സംഭവിക്കും, സംഭവിക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാണ് ഈ ബൈബിൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം എന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മൾ ആദ്യത്തെ ദൈവം എങ്ങനെയാണ് വീണുപോയ മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ വേണ്ടി മനുഷ്യൻ്റെ പിന്നാലെ നടന്ന ആ ചരിത്രം നമ്മൾ പഠിക്കണം. ഇപ്പോൾ ആദ്യത്തെ പെന്തക്കോസ്ത വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച ആ പെന്തക്കോസ്ത രണ്ടാമതുണ്ടോ? ആദ്യത്തെ പെന്തക്കോസ്ത സംബന്ധിച്ചിടത്തോളം ആരെ സംബന്ധിച്ചിടത്തോളം? യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അവരിലൂടെയാണ് മിശിഹായെ വാഗ്ദാനം ചെയ്തത്. ആ യേശുവിൻ്റെ ജന്മത്തോടുകൂടി കുരിശുമരണം, പുനരുത്ഥാനം, പരിശുദ്ധാത്മാവിനോട് ആ ഘട്ടം പൂർത്തിയായി. അവരിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം അടക്കം 120 പേര് ആദ്യത്തെ പെന്തക്കോസ്തയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചു. പിന്നെ അവരിലൂടെയാണ് സുവിശേഷം എന്ത് ചെയ്തത്? പ്രഘോഷിക്കപ്പെട്ട് ലോകം മുഴുവനുള്ളവർ എന്ത് ചെയ്യുന്നു? സുവിശേഷം കേട്ട് ഇനി അതേപോലെ തന്നെ മുഴുവൻ മനുഷ്യകുലത്തിനായിട്ട് ദ്വിതീയ പെന്തക്കോസ്ത നടക്കും, നടക്കണം. ആമുഖമായിട്ട് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ പെന്തക്കോസ്തയ്ക്ക് കാര്യസ്ഥയായിരുന്നു പരിശുദ്ധ കന്യകാമറി. അതുപോലെ തന്നെ രണ്ടാമത്തെ പെന്തക്കോസ്തയ്ക്കും കാര്യസ്ഥ പരിശുദ്ധ കന്യകാമറിയും തന്നെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതേക്കുറിച്ച് നിങ്ങൾ നമ്മളൊരു വളരെ ഒരു എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രസക്തി, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം പെന്തക്കോസ്തയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തെ പെന്തക്കോസ്തയിൽ അനിവാര്യമായിരുന്നത് കൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയും തോടൊപ്പം അവരെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത്. 10 ദിവസത്തെ സെനക്കൽ റിട്രീറ്റിലാണ് പരിശുദ്ധ കന്യകാമറിയമാണ് ആ ധ്യാനം നയിച്ചിരുന്നത്. 10 ദിവസത്തെ, ഇന്നു മുതൽ തുടങ്ങിയ 10 ദിവസത്തെ സെനക്കൽ റിട്രീറ്റിൻ്റെ അവസാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ. കൗദാശികമായിട്ട് നമ്മൾ ഇതുവരെ കണ്ടത് മനസ്സിലാക്കിയത് മമുദിസായനും സൈലനബലത്തിലും രണ്ടു തരം തൈലങ്ങളാണ് ഒരു പുരോഹിതൻ ഉപയോഗിക്കുന്നത്. ആണല്ലേ? ആദ്യത്തെ തൈലം വിടുതലിന് വേണ്ടി, ആദ്യപാപത്തിൽ നിന്നും അല്ലെങ്കിൽ സാത്താനിൽ നിന്നും മോചനത്തിന് വേണ്ടി ഉള്ള തൈലമാണ്. രണ്ടാമത്തെ തൈലമാണ് അഭിഷേക തൈലം, പരിശുദ്ധാത്മാഅഭിഷേകത്തിനുള്ള തൈലം. അപ്പോൾ ഈ സക്രമെൻ്റൽ തിയോളജിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് നിങ്ങളോട് പറയുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങളൊക്കെ പ്രബുദ്ധരാക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൽ നമ്മൾ മനസ്സിലാക്കുക, ഫോർ അനോയിൻറ്റിങ് യു നീഡ് ഡെലിവറൻസ്. അഭിഷേകം നമുക്ക് പ്രാപിക്കണമെങ്കിൽ വിടുതൽ നമ്മൾ പ്രാപിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആദ്യം വിടുതലിൻ്റെ തൈലം പുരട്ടുന്നത്. ഒരു വ്യക്തിക്ക് സാത്താനിൽ നിന്നും മോചിക്കപ്പെടാതെ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കില്ല. സോ ഡെലിവറൻസ് ആൻഡ് ഇൻഫില്ലിംഗ് ആണ് ഈ രണ്ട് കുദാശകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തിക്ക് സാത്താനിൽ നിന്നും മോചനം കിട്ടിയാലാണ്, അവൻ്റെ അടിമത്തത്തിൽ നിന്നും മോചനം കിട്ടിയാലാണ് അവന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുക. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? 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 അപ്പം അതുകൊണ്ടാണ് ഈ രണ്ട് തൈലങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്.
അപ്പൊ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക, പിതാവായ ദൈവം സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം എങ്ങനെയാണ് പൂർത്തിയാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം എന്തായിരുന്നു? അവനെ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ അവനെ ശുദ്ധീകരിക്കും. ഈ പ്രവചനം പൂർത്തിയാക്കിയത് പിതാവായ ദൈവം തൻ്റെ പ്രിയ പുത്രിയായ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് പൂർത്തിയാക്കിയത്. അന്ന് ഈശോയുടെ കുരിശുമരണം പുനരുത്ഥാനമോ സഭ സ്ഥാപിക്കപ്പെടലോ ഒന്നും നടന്നിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോ അന്ന് ഈ പ്രവൃത്തി നടത്തിയത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. അതുകൊണ്ട് പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ എവിടേക്ക് നയിച്ചു? എലിസബത്തിന്റെ ഭവനത്തിലേക്ക് നയിച്ചു. ബിക്കോസ് ഷീ ഈസ് ദ ഗ്രേറ്റസ്റ്റ് കാരിയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത വാഹകയാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്കറിയാം 81 മുതൽ മെജുഗോറിയയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട മെജുഗോറിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ധാരാളം. രണ്ട് കാര്യങ്ങളാണ് മെജുഗോറിയെ കുറിച്ച് ലോകം പറയുന്നത്, ജനം പറയുന്നത്. കാരണം ജനത്തിൻ്റെ വിശ്വാസമാണ് സഭ പ്രഘോഷിക്കുന്നത്, പ്രഘോഷിക്കേണ്ടതും. മനസ്സിലായോ? പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് കൊണ്ട് മാതാവ് അമലോത്ഭയായതല്ല. ആണോ? ആണോ? പരിശുദ്ധ കന്യകാമറി അമലോത്ഭയായതുകൊണ്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അപ്പൊ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ കന്യകാമറിയും തന്നെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതെത്തിക്ക് പറഞ്ഞു, ഐ ആം ദ ഇമാക്കുലേറ്റ്, ഞാൻ അമലോത്ഭവമാകും. തുടർന്നുണ്ടായ 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് അത്ഭുതങ്ങൾ, മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായ ആ ഉറവയിൽ നിന്നും വെള്ളം കുടിച്ച് സൗഖ്യങ്ങൾ ഉണ്ടായി. കൂടിക്കണക്കിന് ജനങ്ങൾ ലൂർദിൽ വന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന് അമലോത്ഭവയാണെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ആ വിശ്വാസം വീണ്ടെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്, വിശ്വാസം സത്യമായിട്ട് പ്രഖ്യാപിച്ചത് മറിയം അമലോത്ഭവയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തെയാണ് പിതാവായ ദൈവം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് നയിച്ചത്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം, ലൂക്ക 1:28, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അവിടെ പറയുന്ന കർത്താവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ആവസിച്ച പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൽ ആവസിച്ചപ്പോൾ ഈശോ നിഷ്കളങ്ക ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടു. ആ പരിശുദ്ധാത്മാവുമായാണ് എവിടേക്ക് പോകുന്നത്? എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. അപ്പൊ മറിയത്തിൻ്റെ സാന്നിധ്യം, മറിയത്തിൻ്റെ അഭിവാദ്യം കേട്ട ഉടനെ എലിസബത്തിൻ്റെ ഉദരത്തിൽ വളർന്ന ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് വചനം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നടന്നതാണ് നമ്മൾ ഈ പറഞ്ഞത്, ഞാൻ കൗദാശികമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. മറിയത്തിൻ്റെ സാന്നിധ്യം എലിസബത്തിനും സ്നാപ യോഹന്നാനും എന്തു കൊടുത്തു? ഡെലിവറൻസ് കൊടുത്തു. മറിയത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് സംഭവിച്ചു? വിഡിതൽ കിട്ടി. പിശാചിൽ നിന്നും വിഡിതൽ കിട്ടിയ ഉടനെ തന്നെ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് എലിസബത്തിൽ നിറഞ്ഞു. സ്നാപയോഹന്നാനെ കുറിച്ചുള്ള പ്രവചനം പൂർത്തിയായി, അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു. അതുകൊണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവന് ഇവനേക്കാൾ വലിയവനില്ല. കാരണം നമ്മളെല്ലാം ജനിച്ചതിന് ശേഷമാണ് മാമോദീസ മുങ്ങുന്നത്. ശരിയാണോ? അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ വിശുദ്ധീകരിക്കും എന്ന് പറഞ്ഞ പ്രവചനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കാര്യസ്ഥതയിലൂടെയാണ്, സാന്നിധ്യത്തിലൂടെയാണ് പിതാവായ ദൈവം
നടപ്പിലാക്കിയത്, പ്രാക്ടിക്കലി നടപ്പിലാക്കിയത്. ഞാൻ അന്ന് സഭ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, കുദാശ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, ഈശോയുടെ കുരിശുമരണം പുനരുദ്ധാനവും നടന്നിട്ടില്ല. അപ്പോൾ ഈ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെലിവറൻസ് ലീഡ്സ് യു ടു ഇൻഫില്ലിങ്, വിടുതലാണ് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നത്? അഭിഷേകത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ പെന്തക്കോസ്താക്കി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം ദൈവം അവിടെ കൊണ്ടുവരുന്നത്. മനസ്സിലാവണോ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെങ്കിൽ ഡെലിവറൻസ് വേണം. എന്നുവെച്ചാൽ ആ ശൈഖിയോൻ കുട്ടിശാലയിൽ പരിശുദ്ധ കന്യാമറിയും അവിടെ ചെന്ന് ഇരുന്ന് അവിടെ ചെന്ന് മാതാവ് അവിടെ വലിയ പ്രസംഗമൊന്നും നടത്തണമെന്നില്ല, നടത്തിയില്ല, അതിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദ വെരി പ്രസൻസ് ഓഫ് ദ മദർ മേരി, മാതാവിൻ്റെ സാന്നിധ്യം തന്നെ അതിനുള്ളിലേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല, പക്ഷെ അതിന് കടക്കാൻ പറ്റില്ല. അഥവാ മാതാവ് ആ മുറിയിൽ പ്രവേശിച്ചപ്പോൾ പിശാച് എന്തായി? ബഹിഷ്കൃതനായി, പുറത്തേക്ക് പോയി. അങ്ങനെ അവരെ 10 ദിവസം അവരെ ഒരുക്കി. അതിനിടയ്ക്ക് പല പ്രാവശ്യമൊക്കെ ഇത്തിരി വെള്ളം ഉണ്ടാവും, തണുത്ത കാറ്റ് കിട്ടിയിട്ടുണ്ടാവും, പെട്ടെന്നൊരു ചൂടായിട്ടുണ്ടാവും, കാല് ചൂടായിട്ടുണ്ടാവും, കൈ ചൂടായിട്ടുണ്ടാവും. നമുക്ക് ഈ ധ്യാനങ്ങളിൽ പലർക്കും പല അനുഭവങ്ങളുണ്ടാവും. ചിലതൊരു വെള്ളം വീണ മാതിരി തോന്നി, അല്ലെങ്കിൽ ഇത് തണുത്ത കാറ്റടിച്ചു, ഇവിടെ ചൂടായി, അവിടെ ചൂടായി എന്നൊക്കെ പറയും. അപ്പോൾ ഈ അപ്പസ്തോലന്മാർക്കും ശിഷ്യന്മാർക്കും ഇങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ പലരും വിചാരിക്കും, ഈശോ പറഞ്ഞല്ലോ ഉന്നതത്തിന് ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്. അപ്പോൾ ഇടയ്ക്ക് എണീച്ചു വന്നിട്ട് മാതാവിനോട് പറയും, എനിക്ക് ഇവിടുത്തെ തണുത്ത വെള്ളം വേണം എന്ന് തോന്നി, ഞാൻ പൊക്കോട്ടെ, സുവിശേഷം പറയാനായിട്ട് പൊക്കോട്ടെ എന്ന്. അപ്പോൾ മാതാവ് പറയും അവിടെ. കാരണം ഈ പരിശുദ്ധാത്മാവ് വന്നാലുണ്ടാവുന്ന അനുഭവം അന്ന് അറിയുന്നത് മറിയത്തിന് മാത്രമുള്ളൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിഗത സാന്നിധ്യം അല്ലെങ്കിൽ ചെങ്ങാത്തം ത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമുള്ളത് ആർക്കാണ്? അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഇവരിങ്ങനെ ഇടയ്ക്ക് വികാരഭരിതരായിട്ട് വന്നിട്ട് പറയും, ഈ മുക്കുമ്മമാരെ ഇവരൊക്കെ പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള കേസല്ല. 2-3 ദിവസം കഴിയുമ്പോൾ അവർ വന്നിട്ട് പറയും, ഇവിടെയെങ്കിലും ചൂടാവണ പോലെ തോന്നി, പരിശുദ്ധാത്മാവ് വന്ന പോലെ തോന്നുന്നു, പൊക്കോട്ടെ പൊക്കോട്ടെ. ആയിട്ടില്ല, ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ പെന്തക്കോസ്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയിലാണ് നടന്നത് എന്ന് വ്യക്തമാണ്. അതിൻ്റെ കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് പ്രാപിക്കണമെങ്കിൽ എന്തു വേണം? വിടുതൽ നമുക്ക് ലഭിക്കണം. അപ്പോൾ ആ വിടുതലിന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ദിസ് ഈസ് കോൾഡ് കാത്തലിക് അനോയിൻറ്റിങ്. പലതരം അനോയിൻറ്റിങ് ഉണ്ട് ലോകത്ത്, പലതരം അനോയിൻറ്റിങ് ഉണ്ട്. യേശു സ്ഥാപിച്ച സഭയിലൂടെയുള്ള അഭിഷേകമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പരിശുദ്ധ അമ്മയെ കൂടാതെയുള്ള ഒരു അഭിഷേകം ഇല്ല. അമ്മയുടെ സാന്നിധ്യത്തിലാണ്, അമ്മയിലൂടെയാണ് ഈ അഭിഷേകം നടന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാലാണ് അത് ആ പൂർണ്ണതയുടെ സുവിശേഷം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ആ സുവിശേഷ പ്രഘോഷണത്തിൽ എന്തുവരും? അതിൻ്റെ കുറവ് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യത്തെ പെന്തക്കോസ്തായിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ ബന്ധപുസ്തകം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എഫേസസ് 1:14 എടുത്ത് നമുക്ക് വായിക്കാം. അപ്പോൾ ആദ്യത്തെ ബന്ധപുസ്തകം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നടന്നതുപോലെ തന്നെ രണ്ടാമത്തെ ബന്ധപുസ്തകം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെയാണ് നടക്കുക. ദേർ ഇസ് വൺ ഡിഫറൻസ്, ഒരു ഡിഫറൻസ് ഇത്രേ ഉള്ളൂ. എന്താണ് അതിൻ്റെ ഡിഫറൻസ്? എന്താ ഡിഫറൻസ്? ആദ്യത്തെ ബന്ധപുസ്തകം 120 പേര് പരിശുദ്ധ അമ്മയടക്കം 120 പേര് ഒരു മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ ഒരുക്കുന്ന ചെറിയ അച്ചങ്ങണങ്ങളുടെ കൂട്ടായ്മ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരിക്കും. അവിടെ എല്ലാം നടക്കും.
എവിടെയൊക്കെ കർത്താവിൻ്റെ രണ്ടാം വരവിന് ഒരുങ്ങിയിരിക്കുന്നുവോ, പരിശുദ്ധ അമ്മയാൽ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ, അവിടെയെല്ലാം രണ്ടു പേരോ നാലു പേരോ പത്ത് പേരോ ഉള്ള ലോകത്തിൻ്റെ നാനാഭാഗത്തും ഒരേ സമയം ഈ രണ്ടാം പെന്തക്കോസ്ത നടക്കും. ഒരു സ്ഥലത്തന്നെ നടക്കാൻ വേണം, അന്ന് ഒരു സ്ഥലത്ത് നടന്നു. മറ്റൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങൾ ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ദഹനക്കേട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പരിശുദ്ധ അമ്മയുടെ ഹൃദയം കിട്ടാത്തോടത്തോളം കാലം നിങ്ങൾക്ക് പൂർണ്ണ സത്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വി ആർ ഇൻ ദ പ്രോസസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പ്രവചനങ്ങൾ നിങ്ങൾ നിന്ദിക്കരുത്, നിങ്ങൾ സൂക്ഷിച്ച് നിരീക്ഷിക്കണം. എന്തിനെന്ത് ചെയ്യണം? ശരിയായവ മുറുകെ പിടിക്കണം, അടയാളം ചോദിച്ച് അടയാളം മേടിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് സ്ഥിരീകരിക്കണം. അതിനുശേഷം നിങ്ങൾ തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാം. അതുവരെ എന്തായിരിക്കണം? നിസ്സംഗത പാലിക്കണം. എനിക്ക് വ്യക്തത കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറയുന്നില്ല. മനസ്സിലാവുണ്ടോ? നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. യഹൂദ സഭ അല്ലെങ്കിൽ സിനഗോ ദേവാലയം, യഹൂദ മതം ആര് സ്ഥാപിച്ച? ദൈവം സ്ഥാപിച്ചു തന്നെയല്ലേ? ആണല്ലേ? അല്ലേ? ഓക്കെ, സംശയമില്ലല്ലോ. ആരെങ്കിലും സംശയമുണ്ടോ? ചിലർക്ക് സംശയമുണ്ടെന്നോ പറഞ്ഞല്ലോ. സംശയമുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനിറ്റി യഹൂദ മതത്തിൻ്റെ പിന്തുടർച്ചയാണ്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ പെന്തക്കോസ്ത നടന്നത് യഹൂദ ദേവാലയത്തിലോ ഏതെങ്കിലും സിനഗോഗുകളിലോ ആണോ? അല്ല. അതുകൊണ്ട് രണ്ടാമത്തെ പെന്തക്കോസ്തയും എവിടെ ആയിരിക്കില്ല നടക്കുക? പള്ളികളിൽ ആയിരിക്കില്ല നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? അത് വളരെ, അതുകൊണ്ടാണ് നമ്മൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ഭവനങ്ങളും നമ്മുടെ നിത്യാരാധന സ്ഥലങ്ങളും ഇതൊക്കെ എന്തായിട്ട് മാറണം? കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറണം. നിങ്ങൾ നാലു പേരുണ്ടെങ്കിലും ആ നാലു പേരടങ്ങുന്ന ഈ സമൂഹം എന്തായി മാറണം? കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ഭവനമായി മാറണം. അതൊരു അഭയകേന്ദ്രമായി മാറണം, മാറ്റണം. അതിനായി തീക്ഷ്ണമായി നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം. പരിശുദ്ധമ്മ അതിനു വേണ്ടിയാണ് നമുക്ക് സന്ദേശങ്ങൾ തന്നിരിക്കുന്നത്. നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായിട്ട് തൊടുപുഴയിലെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഭവനങ്ങൾ ക്രമീകരിക്കപ്പെടണം. ആത്മീയമായും ഭൗതികമായും ഫിസിക്കലിയും ഭൗമികമായിട്ടും നമ്മുടെ ഭവനങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. റീസ്ട്രക്ചറിങ്, റീഅറേഞ്ചിങ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഭവനങ്ങൾ അബോമിനബിൾ തിങ്സ്, അതായത് നിഷിത വസ്തുക്കളിൽ നിന്നും നമ്മുടെ ഭവനം വിമുക്തമാകപ്പെടണം. അല്ലാതെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദ്വിതീയ പെന്തക്കോസ്ത നടക്കൂല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേക്കുറിച്ചൊക്കെ വിശദമായ ക്ലാസ്സുകൾ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുന്നത് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, ഇപ്പം ഇന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ ദ്വിതീയ പെന്തക്കോസ്തയ്ക്ക് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ പെന്തക്കോസ്തയിൽ എന്താണ് നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? അതായത് സഭാ സംവിധാനങ്ങളിൽ നിന്നും, അതായത് ഈ എന്താ പറയുക, കാരണം വെച്ചാൽ ഈ പെന്തക്കോസ്ത എന്നുള്ളത് കോമൺ ടു ഓൾ ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യത്തെ പെന്തക്കോസ്ത വാസ് കൺഫൈൻഡ് ടു ജൂയിഷ് പീപ്പിൾ. സെക്കൻഡ് പെന്തക്കോസ്ത ഈസ് ഫർ
ഫോർ ഓൾ. ബാക്കി എല്ലാ ജനതകളോടും സുവിശേഷം പറഞ്ഞിട്ട് എല്ലാ ജനതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ആണ്, ആർക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഈ രണ്ടാം പെന്തക്കോസ്ത കൊടുക്കുന്നത്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മുടെ സംവിധാനങ്ങളിൽ ഇത് നടക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ എ കോമൺ ന്യൂട്രൽ പ്ലേസിലേ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലാവുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന അനേകരുണ്ട് കേരളത്തിൽ കത്തോലിക്ക സഭയിലേക്ക് വരാൻ പേടിച്ചിട്ടിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നു, യേശു സ്ഥാപിച്ച കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു ഒക്കെ ചെയ്യുന്നു, പക്ഷെ സഭയിൽ അംഗമാവാൻ അവർക്ക് പേടിയാണ്. പേടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളെ കണ്ടിട്ട് അവർക്ക് പേടി. എത്ര പേരെന്നറിയോ, നമ്മുടെ തന്നെ ഇതിലൊക്കെ നമുക്കറിയാവുന്ന, വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു വിചാരി കുടുംബം ഇതുപോലെ ഈശോനെ സ്വീകരിച്ച് വളരെ തീക്ഷ്ണമതികളായിട്ട് സ്വീകരിച്ച് അവർ മാമോദീസയൊക്കെ സ്വീകരിച്ച് അവരെ അങ്ങനെ അവിടുന്ന് അവരുടെ താമസിച്ചിരുന്ന ആ ഏരിയയിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് വന്ന് അവരെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചിരിക്കുന്നു. അവിടുത്തെ കുടുംബ യൂണിറ്റിൽ ഒക്കെ നമ്മുടെ ഇടവകയിൽ ചേർന്നു. അങ്ങനെ ഇടവകയിൽ ചേർന്നിട്ട് അവർ ഇടവക കുടുംബ യൂണിറ്റിൽ പോയി പങ്കെടുത്തു. പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ അവരവിടെ കണ്ടു, അവിടെ നിലവിളക്ക് കത്തിച്ചാണ് കുടുംബ യൂണിറ്റ് തുടങ്ങിയത്. അപ്പം തന്നെ അവർക്ക് അബദ്ധമായി ഈ സഭയിൽ ചേർന്നത്, ഔദ്യോഗികമായിട്ട് ചേർന്നത് അബദ്ധമായെന്ന് അവർ തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പോൾ ഇവർ പുതുതായിട്ട് വന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുത്തു, അടുത്ത യൂണിറ്റ് ഇവരെ അവിടെ വയ്ക്കാം. അപ്പോൾ അവിടുത്തെ ചടങ്ങനുസരിച്ച് ഈ നിലവിളക്കാണ് കൈമാറുന്നത്. ഞങ്ങളുടെ അവിടെ മെഴുകുതിരിയും ബൈബിളുമാണ്, മെഴുകുതിരി സ്റ്റാൻഡും ബൈബിളുമാണ് കൈമാറുന്ന അടുത്ത യൂണിറ്റ് ഞങ്ങളുടെ ഇടവകയിൽ. ആ ഇടവകയിലത്തെ സിസ്റ്റം നിലവിളക്കാണ്. കുറേ ഇടവകകളിലുണ്ട് നിലവിളക്ക് കൈമാറുന്ന സിസ്റ്റം ഞാൻ കേട്ടത്, പലരും പറഞ്ഞു കേട്ടത്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? കുടുംബ യൂണിറ്റ് ഒക്കെ ഉണ്ടോ? മാതാവിന് കൊടുക്കണേ, ചേച്ചി കൊടുക്കണേ. ഞങ്ങളവിടെ ഒരു കുരിശ്, പിന്നെ ഈ രണ്ട് തിരി, ബൈബിൾ, ഇതാണ് അടുത്ത യൂണിറ്റിൽ ആൾക്കാർ മേടിക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ നിലവിളക്കാണ്. കുറേ ഇടവകളിൽ നിലവിളക്കുള്ള ഇടവകളുണ്ടോ? നിലവിളക്ക് കൈമാറുന്നത് ഇല്ലേ? ഈ ഇരിക്കുന്നവരും ഇല്ല. ആ നിങ്ങളതൊക്കെ തന്നെ ഇവിടെ വന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. നിങ്ങൾ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, അതുകൊണ്ട് നിങ്ങൾ വന്ന് പല ഇടവകളിലും അങ്ങനെയുണ്ട്. അപ്പം ഇവർ അപ്പം തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ നിലവിളക്ക് ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവില്ല, ഞങ്ങൾക്കറിയാം ഈ സാധനം എന്താണെന്നു, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോവില്ല. അങ്ങനെ ഇവർ സ്വീകരിക്കാണ്ട് പോന്നു, അവിടെ നിന്ന് പോന്നു. അപ്പം കുടുംബ യൂണിറ്റ് എന്ത് ചെയ്തു? പിറ്റേ ദിവസവും ഈ നിലവിളക്ക് കൊടുത്തിട്ട് ഇവരെ വീടിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ പോയി. നമ്മളെ ആൾക്കാർ അത്ര മോശമൊന്നല്ല. ഇനി ആൾക്കാർ പകച്ചു നിൽക്കണെന്താ? കത്തോലിക്ക സഭയിൽ ഇപ്പം അംഗമായാൽ പെട്ടുപോയി എന്നുള്ളതാണ് സത്യവടിയെ പറഞ്ഞേ. എത്ര ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുള്ളത് അറിയോ? ഇനി അത് ചേർന്നാൽ ഞങ്ങളുടെ ഉള്ള വിശ്വാസം പോകുന്നവരാണ്. അതേമാതിരിയായി നമ്മൾ അതാണ് നമ്മുടെ ഇതൊരു സത്യതാണ്. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഒരു ദ്വിതീയ പെന്തക്കോസ്തായും നടക്കാൻ പോകില്ല. ഞാനൊക്കെ പലരും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് ഇലക്ഷൻ അതിന് ഇതിനൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ഇങ്ങനെ ഇടുവേണ്ടി വരില്ല. അപ്പം ഞാൻ മറുപടി കൊടുക്കും. പത്മാസനത്തിൽ ഇരുന്ന് നിലവിളക്കും കത്തിച്ച് കൊടിമരം, കൊടിമരത്തിൽ കൊടിയും കയറ്റിയിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഏത് ദൈവം കേൾക്കാനാണ് മറുപടി? ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? ഞാൻ മറുപടി ഇല്ലാറുള്ളത് ഇതാണെന്ന്. ഇത് ആരെ കേൾക്കണേ? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കണേ കത്തോലിക്കിനെ. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കുക, ദൈവമാണ് നമ്മളെ ആരാധിക്കാനും ബലിയർപ്പിക്കാനും പഠിപ്പിച്ചത്. അതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവം പഠിപ്പിച്ച പോലെയാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല ദൈവത്തിനെ ആരാധിക്കാൻ പാടില്ല. ബൈബിൾ വ്യക്തമാണ്. ദൈവമാണ് നമ്മളെ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് ബലിയർപ്പിക്കാനും പഠിപ്പിച്ചത്. അത് മനസ്സിലാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
ദൈവത്തെ ആരാധിക്കേണ്ടത്, അതേപോലെയാണ് ആരാധിക്കേണ്ടത്. അത് വളരെ വ്യക്തമാണ്. നിങ്ങൾ നിയമാവർത്തനമൊക്കെ നിങ്ങൾ വായിക്കുക, ഉറപ്പാട് വായിക്കുക, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊക്കെ ദൈവത്തെ ഉപേക്ഷിച്ച് ജ്ഞാനം നഷ്ടപ്പെട്ട്, ദൈവമായ ബന്ധം നഷ്ടപ്പെട്ട് പറദീസായിരുന്നു പുറത്തു വന്നവരാ. നമ്മൾ ബുദ്ധി ഭ്രഷ്ടരായവരാണ്. നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന പോലെ നമ്മൾ ദൈവത്തിനെ ആരാധിക്കാൻ പറ്റില്ല. ആ ആരാധന ദൈവത്തിന് സ്വീകാര്യമല്ല. അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ ചെന്ന് കുമ്പസാരത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ്, ഞങ്ങൾ ഈ സാധനം ഞങ്ങളുടെ വീട്ടിൽ കയറ്റില്ല, കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് വിജാതീയരായിരുന്നു, ദുർമന്ത്രവാദത്തിന് ഒഴിച്ചുകൂടാൻ പറ്റുന്ന സാധനം ഇതില്ലാണ്ട് ഒരു മന്ത്രവാദം നടക്കില്ല. ഞങ്ങൾക്ക് ഈ സാധനം അറിയാം, ഞങ്ങൾ മാംസമംഗളും ഈ സാധനങ്ങൾ അതുപോലെ തന്നെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട സകല സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ നിന്നെടുത്ത് കളഞ്ഞ് വീട് ഞങ്ങൾ അന്നമ്മളും തളിച്ച് ശുദ്ധീകരിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ മാംസം സ്വീകരിച്ച്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്കറിയാം ഈ സാധനം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ ഈ സാധനം ഞങ്ങളുടെ വീട്ടിൽ കയറ്റില്ല. പക്ഷേ യൂണിറ്റുകാർ ഇതുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചേക്കാം. അപ്പോൾ അച്ഛനോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യുക, അത് കൊണ്ടുപോയിട്ട് അവിടെ അടുത്ത തന്നെ ആവശ്യപ്പെടുന്നയാളുടെ ഒരു കപ്പാളിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത യൂണിറ്റിൽ സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പോൾ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം, പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ അനേകം ആൾക്കാർ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കത്തോലിക്ക സഭ യേശു സ്ഥാപിച്ച സഭയാണെന്ന് മനസ്സിലാക്കി സഭയിലെ അംഗത്വം മേടിക്കാണ്ട് ഇരിക്കുന്നുണ്ട് പേടിച്ചിട്ടാ. കാരണം എന്നാൽ അംഗത്വം മേടിച്ചാൽ അവർ വിജാതീയരായി പോകുന്നതാണ് അവർക്ക് പേടി. അതാണ് അവർക്ക് പേടി, അതാണ് അവരുടെ ആശങ്ക. കാരണം നിർബന്ധമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിജാതിയോത്കരണത്തിൻ്റെ ഭാഗം നടപ്പിലാക്കുന്നത് നിർബന്ധമായിട്ടാണ്, അത് ചെയ്തേ പറ്റൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ വിവിധ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ ട്രൈബ്സിലുള്ള ആൾക്കാർ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ആരുടെയൊക്കെ പ്രഘോഷണത്തിലൂടെ യേശുവിനെ സ്വീകരിച്ച് ദ്വിതീയ പെന്തക്കോസ്താക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അവരുടെ വീട്ടിലായിരിക്കാം, എവിടെയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെയാണ് ഈ ദ്വിതീയ പെന്തക്കോസ്ത അവർക്ക് കൊടുക്കുന്നത്. കോമൺ ആയിട്ടൊരു പ്ലേസിൽ പ്രവചനങ്ങളനുസരിച്ച് ആരാധനാലയങ്ങളെല്ലാം എതിർ ക്രിസ്തു ദുഷിപ്പിക്കുകയും അവൻ കൈയടക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരിക്കും. അതേക്കുറിച്ച് നമ്മൾ വിശദമായ വേറെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെയധികം ജ്ഞാനത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദിത്യ പെന്തക്കോസ്ത പോലും യഹൂദ ദേവാലയത്തിലല്ല നടന്നത്. എവിടെ നടന്നത്? ഒരു ലേമാൻ ആത്മാവിൻ്റെ വീട്ടിലാണ് നടന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വീട് എന്തായിരിക്കണം? നിഷിദ്ധ വസ്തുക്കളിൽ നിന്നും ഫ്രീ ആയിരിക്കണം. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഞാൻ ഈ തിരുവനന്തപുരം ഭാഗത്ത് നെയ്യാറ്റിങ്ങര രൂപതയിലൊക്കെ കുറച്ച് ഇടവകളിലൊക്കെ കേൾക്കാൻ വേണ്ട. അപ്പോൾ അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടത്തേക്കാളും തൃശ്ശൂർ ഉണ്ട്, പക്ഷേ അതിനേക്കാളും ഹൊറിബിളാണ് കൊല്ലം തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങൾ. ക്രിസ്ത്യാനികൾ കണ്ട ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റില്ല. അവർ ഇവിടെയുണ്ട് മുക്കുത്തി സ്റ്റണ്ടും എന്ന് പറഞ്ഞ സകല സാധനങ്ങളും പൊട്ടും തൊട്ടും സകല പരിപാടികളും 28 ഓളം വരെ ആഘോഷിക്കുന്നവരാണ്. ഹിന്ദുക്കൾ പോലും 28 ഓളം ആഘോഷിക്കുന്നില്ല, പറഞ്ഞ ക്രിസ്ത്യാനികൾ 28 ഓളം വരെ ആഘോഷിക്കുന്നവരാണ് അവിടെ ആ ഭാഗങ്ങളൊക്കെ ഉള്ളവർ. പ്രൈസ് ദ ലോർഡ്. കൊല്ലത്തുള്ളവരെല്ലാവരുണ്ടോ അവിടെ? കാണുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇല്ലേ? പ്രൈസ് ദ ലോർഡ്. 28 ഓളം വരെ ആഘോഷിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക, വളരെ ഗൗരവത്തോടെ ഈ കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ, അവിടെ ഞങ്ങളൊരു ഇടവകയിൽ അച്ഛൻ താമസിച്ചിരുന്ന അവിടെ അടുത്തുള്ള സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലൊരു ഗസ്റ്റ് റൂമുണ്ട്. അച്ഛനവിടെ താമസിച്ചിരുന്നു, ഞങ്ങളുടെ ഇടവകയിൽ താമസിച്ചു. അപ്പോൾ രാവിലെ ഞങ്ങൾ അച്ഛനെ കൊണ്ടുവരാനായിട്ട് ഈ സിസ്റ്റർമാരുടെ ഈ സ്കൂളും കോൺവെൻറ്റൊക്കെ ഉള്ളിടത്ത് വരും.
അപ്പം ഞങ്ങളവിടെ വന്നിരിക്കും. അപ്പോൾ പിള്ളേർ സ്കൂളിൽ വരുന്ന പിള്ളേർ ജാതി മത ഭേദമന്യേ എല്ലാവരും അവിടെ ഒരു ചെറിയ ചാപ്പലുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിള്ളേർ പോവും. അപ്പോൾ ഈ പിള്ളേരെ ഞാൻ എന്നും എവിടെയും ആരെയായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കാൻ കിട്ടുമെന്ന് നോക്കുന്ന ആളാണ്. ക്രൈസ്തവം എന്തെങ്കിലും ഒന്ന് എനിക്ക് പഠിക്കാൻ കിട്ടുമെന്ന്, ഒരു തിയോളജി എന്തെങ്കിലും പഠിക്കാൻ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഈ പിള്ളേരെയൊക്കെ ശ്രദ്ധിക്കുന്നത് ക്രിസ്ത്യാനികളോട്. ക്രിസ്ത്യാനി ഉപരി വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ക്രിസ്ത്യാനിനെ നോട്ടത്തിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് അപ്പം ഈ പിള്ളേർ ഈ സ്തുതി പറയാൻ വരും. അപ്പം എനിക്ക് മനസ്സിലായി ഈ സ്തുതി പറയുന്ന പിള്ളേർ ആരാണ്? ക്രിസ്ത്യാനിയാണ്. അത് മനസ്സിലായി, അവരെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പം സ്തുതി പറയാണ്ട് ഈ ജാതി കുട്ടികളും സ്തുതി പറയുന്നുണ്ട്, പക്ഷെ ചിലരിങ്ങനെ സ്തുതി പറയാണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം എനിക്ക് മനസ്സിലായി ഇത്. അപ്പോൾ ഇവരൊക്കെ പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പൊട്ടുണ്ട്, എല്ലാവർക്കും ഞൊട്ടുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. മൂക്കുത്തിയുണ്ട്, അതുകൊണ്ട് എല്ലാം അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിജാതിയ കുട്ടീനെ മനസ്സിലാക്കിയിട്ട് ആ കൊച്ചിനെ, ഒരു കൊച്ചിനെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ അടുത്തേക്ക് വിളിച്ചു. മോളെ വന്നേ. അപ്പോൾ ഞാൻ ചോദിച്ചു മോളോട്, ഷോർട്ടായിട്ട് പറയണം, മോളെ ഈ പൊട്ട് തുടങ്ങുന്നതിനാ? നാലാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞു കൊച്ചാ, നാലാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചു, ഈ നെറ്റിയിൽ പൊട്ട് തുടങ്ങുന്നതിനാ? അത് ബ്രദറിന് അറിയില്ലേ? അയ്യോളെ, അത് ശിവന്റെ തൃക്കണ്ണ. ആ കൊച്ചു പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ അതൊരു കാര്യം ചെയ്യാമോ? അപ്പൊ മോൾക്ക്, അപ്പൊ ഞാൻ അച്ഛനോട് അച്ഛാ ഈ കൊച്ചിന് സമ്മാനം കൊടുക്കണം. കൊച്ചിന് കണ്ടു നാലാം ക്ലാസ്സിലായിട്ടില്ല, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് കൊച്ചിന് സമ്മാനം കൊടുത്തു, ഒരു കൊച്ചിന് കൊടുത്തുകൊണ്ട് കൊച്ചിനോട് പറഞ്ഞു, കൊച്ചിനൊരു കാര്യം ചെയ്യാമോ, ഈ ക്രിസ്ത്യാനി നിൻ്റെ സുഹൃത്തുക്കൾ കൂട്ടുകാരില്ലേ, അവരോടൊക്കെ പറയണം നിങ്ങൾ ഹിന്ദുവാണോ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ, ഇത് ശിവൻ്റെ തൃക്കണ്ണാണ്. ശിവൻ്റെ തൃക്കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയുമോ? അശുദ്ധിയിലേക്കുള്ള തുറവിയണം. ഇതാണ് മാമുദീസയിൽ കുരിശു വരച്ച് നമ്മുടെ നെറ്റിത്തടത്തിൽ നമ്മളെ മാമുദീസ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ക്രിസ്ത്യാനി വീണ്ടും അവിടെ പൊട്ട് തൊട്ടാൽ അതിൻ്റെ അർത്ഥം മാമുദീസയുടെ അടയാളം നീ അറിവോടെ മാച്ചു കളഞ്ഞു അറിയാതെയും. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി എഴുതി വെച്ചോ, ഇഗ്നോറൻസ് ഡസൻ പ്രിവെൻറ്റ് യു ഫ്രം കോൺസിക്വൻസസ്. അജ്ഞത തെറ്റിൻ്റെ പരിണാമത്തിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുന്നില്ല. നിങ്ങൾ അറിയാതെ ഒരു വിഷം എടുത്ത് കുടിച്ചാലും നിങ്ങൾ മരിക്കും. അറിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മരിക്കില്ലേ? അറിയാതെ ഒരാൾ വിഷം എടുത്ത് കുടിച്ചു, അതുകൊണ്ട് ആൾ മരിക്കാതിരിക്കും. അപ്പോൾ ഇഗ്നോറൻസ് ഡസൻ പ്രിവെൻറ്റ് യു ഫ്രം കോൺസിക്വൻസസ്. നിയമത്തിൽ അങ്ങനെ പറഞ്ഞു, നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട്, നീ ഒരു തെറ്റ് ചെയ്ത് എനിക്കറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ആ തെറ്റിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല ആ വ്യക്തി. ഒരു വ്യക്തി ഒരാളെ കൊന്നിട്ട് പറയും എനിക്കറിയില്ല കൊലപാതകം പാവമാണെന്ന്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഒഴിവാക്കോ? ഒഴിവാക്കോ? വളരെ എളുപ്പമില്ല. അങ്ങനെയാണ് പ്രൈസ്തലോ ഹലലൂയ. അപ്പം ഞാനവിടെ ഇരിക്കും ഉള്ളപ്പോൾ തന്നെ ആ കൊച്ച് ഒരു, ഞാൻ പറഞ്ഞു എത്ര കത്തോലിക്കരുടെ നെറ്റിൽ നിന്നും ഈ പൊട്ട് മാറ്റുന്നോ അത്രയ്ക്ക് നിങ്ങൾക്ക് സമ്മാനം കിട്ടും. അപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് ദിവസം അവിടെ ഉണ്ടായി, ആ കൊച്ചിന് 20 സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. ക്രൈസ്തലോ ഹലലൂയ. വിജാതീയരെ കൊണ്ട് സുവിശേഷം പറയിപ്പിച്ചാൽ ഇപ്പോൾ കാര്യമുള്ളൂ. മനസ്സിലായില്ല, അവർക്കാണ് അറിയുക എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? ക്രിസ്ത്യാനിയൊക്കെ പോയി. ക്രൈസ്ത ഹോൾ ക്രിസ്ത്യാനി മുഴുവൻ ഹിന്ദുവാകാൻ നോക്കുന്നു, വിജാതിയിലൊക്കെ എന്താവും നോക്കുന്നു, ക്രിസ്ത്യാനി ആവാൻ നോക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, അത് മനസ്സിലാക്കി വെച്ചോ. ക്രൈസ്തലോ ഹലലൂയ ഹലലൂയ ഹലലൂയ. ഈ ഈ കണ്ണാണ് എവിടെ തുറന്നത്? നിങ്ങൾ ഒന്നും ജ്ഞാനത്തിൽ ഗ്രഹിക്കുക. എവിടെ തുറന്നത്? പർദീസയിൽ ഹവായിയുടെ തുറന്നത് ഈ കണ്ണാണ്, അശുദ്ധിയിലേക്കുള്ള കണ്ണാണ് തുറന്നത്. എന്നിട്ട് അവർ ദൈവത്തെ പോലെ ആയിരുന്നു പറഞ്ഞു. ഇന്നലെ ഞാനത് പൂർത്തിയാക്കിയില്ല. മറിയത്ത് ഹവായ്ക്ക് ഹവ എന്തിനാണ് വിലക്കപ്പെട്ട കരി മേടിച്ച് കഴിച്ചത്? ദൈവത്തെ പോലെ ആവാൻ, ദൈവമാവാൻ വേണ്ടിയിട്ട് അവളെടുത്ത് കഴിച്ചു. അവിടെ എന്തായി? അവൾ ദൈവമായില്ലേ? ദൈവത്തെ പോലെ ആയില്ലേ? ഇല്ലേ? അന്ന് അങ്ങനെ പറഞ്ഞേ. പിശാചാണ് സംസാരിക്കുന്നത്, നീ ഇത് കഴിച്ചാൽ ദൈവമാവുന്നു. അവൻ പറഞ്ഞു കറക്റ്റാണ്, ഇത് കഴിച്ചാൽ നീ എന്നെ പോലെ ആവും, ഞാൻ നിന്റെ ദൈവമാവും.
അവൾക്ക് പിശാച് ആരായിട്ട് മാറി? ദൈവമായിട്ട് മാറി. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം പിശാചിന് കൊടുത്തു. അങ്ങനെ പിശാച് മനുഷ്യകുലത്തിൻ്റെ എന്തായി മാറി? ദൈവമായിട്ട് മാറി. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിൽ കാണുന്നത്, അവനെ എടുത്ത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഭൂമിയിൽ വീണു. അപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ എടുത്ത് സപ്പോസ് ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയുന്നു, അവിടെ കുരിശെടു അവിടെ നിന്ന് എടുത്തിട്ട് വിളിക്ക് എറിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണെ വിളിക്കുമോ? ആ കുരിശിലേക്ക് പോകില്ലേ? നമ്മൾ യേശുവിനെ ആരാധിക്കുന്നതാണ്. അപ്പം അതെടുത്ത് വിളിക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കണ്ണെ വിളിക്ക് പോവാ? ഓ, അവിടെ നിന്ന് എടുത്ത് എറിഞ്ഞപ്പോൾ എന്തായി? ഭൂമിയിലേക്ക് വിട് കഴിഞ്ഞപ്പോൾ ഭൂമിയിലുള്ളവർ മുഴുവൻ അവനെ ആരാധിക്കണേ എനിക്ക് മാറിയില്ലോ. അപ്പൊ അവനെ യുദ്ധത്തിൽ അവനെ എടുത്ത് വിളിക്കെറിഞ്ഞു. അപ്പൊ ഭൂമിയിലുള്ളവർ എന്തായി? അതാണ് ഈ ഗുരുത്വാകർഷണം എന്ന് പറയണേ. മനസ്സിലായോ? അവന്റെ അടിമത്തമാണ് ഈ ഗുരുത്വാകർഷണം. ഗ്രാവിറ്റി. മനസ്സിലാവണ്ടോ? അവന്റെ അടിമത്തം, കാരണം അവനിലേക്ക് ഈ അടിമത്തമാണ് യേശു ക്രിസ്തു കുരിശ് മരണത്തിലൂടെ പൊട്ടിച്ചത്. ഹല്ലേലൂയ്യ. നമ്മൾ പാപവിമുക്തരാകുമ്പോഴാണ് ഈ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായി നമുക്ക് വിടുതൽ കിട്ടുക. നമ്മുടെ സഭയിൽ നമുക്കറിയാം എത്രയോ വൈദികരാണ്, വിശുദ്ധരാണ്, ഫ്രാൻസിസ് അസീസി, പല ഒത്തിരി വിശുദ്ധരുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ 7-അടി, 10-അടി, 15-അടിയൊക്കെ പൊന്തി നിൽക്കുന്നവർ പ്രാർത്ഥിക്കുന്ന സമയത്ത്. കാരണം നമ്മളുടെ ശുദ്ധീകരണം പൂർണ്ണമായി നടന്നു കഴിഞ്ഞാൽ ലോ ഓഫ് സയൻസ്, ശാസ്ത്രത്തിൻ്റെ നിയമം, ലോ ഓഫ് ഫിസിക്സ് ഇത് അപ്ലിക്കബിൾ അല്ല. ഈ പാപമുള്ളത് കൊണ്ടും അടിമത്വം ഉള്ളത് കൊണ്ടാണ് ഈ ലോ ഓഫ് ഫിസിക്സ്, ഈ സയൻസിൻ്റെ ഈ നിയമം നമ്മളിൽ എന്താവുന്നത്. പാപമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഈശോ സ്വർഗാരോഹണം ചെയ്തതുപോലെ വിശുദ്ധര് 15-അടി പൊന്തി നിൽക്കുന്ന പോലെ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ 15 അല്ല 150-അടി പൊന്തി നിൽക്കാനുള്ളവരാണ്. താല്പര്യം ഉണ്ടോ ഇല്ലയ? രക്ഷയിലല്ലേ? മനസ്സിലാവുള്ളോ? കാരണം താഴ്ത്തു നിൽക്കും പറ്റില്ല. എന്താ കാരണം? മൂലപദാർത്ഥങ്ങൾ കത്തി വെന്തുരുകി ചാമലാവും. അപ്പൊ നിങ്ങൾ താഴ്ത്തുന്നത് എന്ത് സംഭവിക്കും? മൂലപദാർത്ഥങ്ങൾ കത്തി ചാമ്പലാവുന്ന എഴുതിയേക്കണത്. അപ്പൊ നിങ്ങൾ താഴ്ത്തുന്നത് എന്താവും? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ വളരെ മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ പൊന്തി നിൽക്കേണ്ട വരുന്നത്. നിങ്ങൾ ആ പൊന്തി നിൽക്ക എപ്പൊ പൊന്നു? നിങ്ങള് ദ്വിതീയ പന്തക്കൊസ്തായിൽ നിങ്ങളിലുള്ള സകല പാപത്തിന്റെ കറകളും വേരുകളും ഇല്ലാതാവുമ്പോൾ, കത്തിച്ചാമ്പലാക്കുമ്പോൾ, ദഹിപ്പിച്ച് കഴിയുമ്പോൾ, ഇൻ ദ ഫയർ ഓഫ് ദ സെക്കൻഡ് പെന്തക്കോസ്റ്റലിൽ ആയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്താവും? അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ 30-31 ഒക്കെ വചനങ്ങളിലൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കുക. ഇവെന്ത് ചെയ്യും? ആകാശത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ ഒരുമിച്ച് കൂട്ടും. ഭൂമിയിൽ നിന്നും ഒരുമിച്ച് കൂട്ടുന്നല്ല എഴുതിയേക്കണേ. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? കാരണം ഭൂമി ആ സമയത്ത് കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ദ്വിതീയ പെന്തക്കോസ്തായിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോ എന്താവും? പൊന്തി നിൽക്കും. ബലം പിടിച്ചാൽ പോകില്ല കേട്ടോ മുകളിലേക്ക്. അല്ലെങ്കിൽ പൊന്തി നിൽക്കും. ഭൂമി കത്തിച്ചാമ്പലം. അതേക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരു സെഷന് ഉണ്ടായിരിക്കും. പ്രൈസ്തലോ. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. അപ്പോൾ ഈ ദ്വിതീയ പെന്തക്കോസ്തായിൽ എന്താ നടക്കണേന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ആദ്യത്തെ പെന്തക്കോസ്തായിൽ നടന്നത് നമ്മൾ മനസ്സിലാക്കാം. പ്രൈസ്തലോ. ആദ്യത്തെ പെന്തക്കോസ്തായിൽ എന്ത് നടന്നു? എന്താണ് നടന്നത്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നടന്നത് എന്താണ് പറയേ? സംസാരിച്ചു, വിവിധ ഭാഷകൾ സംസാരിച്ചു, പറഞ്ഞോ, ശക്തി പ്രാപിച്ചു, പറയ്. ഭയം പോയി. പിന്നെന്താ? സുവിശേഷ പ്രഘോഷണം നടന്നു. പറയ്. മാനസ് ഇതാണ്
ആദ്യത്തെ പെന്തക്കോസ്തായിൽ മനുഷ്യകുലത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് റിപ്പൻഡൻസ്, പശ്ചാത്താപം, മനംതിരിവ്. ദൈവത്തിലേക്ക് നോക്കാനുള്ള കൃപയാണ് നമുക്ക് ആദ്യത്തെ പെന്തക്കോസ്തായിൽ കിട്ടിയത്. ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്ന മനുഷ്യകുലത്തിന് ദൈവത്തിനെ തിരിച്ച് നോക്കാനായിട്ടുള്ള കൃപയാണ് ആദ്യത്തെ പെന്തക്കോസ്തായിൽ കിട്ടിയത്. അപ്പസ്തോല പ്രവർത്തനം 2:37 യൂസ പത്രോസിന്റെ പ്രസംഗത്തിന്റെ അവസാനം പത്രോസ് ഒന്ന് ശ്വാസം വലിച്ചപ്പോഴേക്കും ആൾക്കാരെ ചോദിച്ചു, സഹോദരങ്ങളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവർ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമുക്ക് ലഭിച്ച, മനുഷ്യകുലത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് റിപ്പൻഡൻസ്, ടേൺ അറൗണ്ട്. ദൈവത്തിന് തൻ്റെ പിൻഭാഗം കാണിച്ചു കൊടുത്ത മനുഷ്യകുലത്തിന് ദൈവത്തിന് തൻ്റെ മുൻഭാഗം, ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ ആ മനംതിരിവ്, പശ്ചാത്തപിക്കാനുള്ള ഗ്രേസ്, കൃപ അവർക്ക് കിട്ടി. പരിശുദ്ധാത്മാവ് വന്നു, സഭ സ്ഥാപിക്കപ്പെട്ടു. ഈ 120 ഒരു പ്രസക്തിയുണ്ട്. അതാണ് ഈ 120 പ്രസക്തി. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കുക, നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കാം. 120 പ്രസക്തി എന്താ? വൈ ഇറ്റ് ഈസ് 120? എന്തുകൊണ്ടാണ് ആ 120? പരിശുദ്ധ കന്യാമരയും അടക്കം 120 എന്നാണ് പറയുന്നത്. എന്നാണ് ഈ 120? വൈ നോട്ട് 121 അല്ലെങ്കിൽ 119 118 ആയ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. 121 ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ 120 ആയതുകൊണ്ട് കുഴപ്പം, 118 ആയ കുഴപ്പമുണ്ട്. അന്നത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ഒരു, അതായത് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മളിവിടെ പാർട്ടിയിൽ നിന്ന് മാറണമെങ്കിൽ എന്തോ വളർത്തേട് മാറണം, അതിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഇൻവാലിഡ് ആവുമെന്ന് പറയില്ലേ, എന്ന പോലെ റോമൻ സാമ്രാജ്യത്തിൻ്റെ നിയമമാണ് ഒരു സംഘടനയിൽ നിന്നും അല്ലെങ്കിൽ ഒരു മതോ അല്ലെങ്കിൽ അങ്ങനെ അതിൽ നിന്നും പുതിയ ഒരു സംഘടന സ്ഥാപിക്കണമെങ്കിൽ മിനിമം 120 ആൾക്കാർ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കത്തോലിക്ക സഭ അന്നത്തെ ലോകത്തിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സഭയാണ് കത്തോലിക്ക സഭ. അപ്പൊ 120, അപ്പൊ അതിൻ്റെ നിയമമനുസരിച്ച് മിനിമം 120 പേരുണ്ടാവണം. അതിൽ 10% ആൾക്കാർ അവരുടെ അതിന് നേതൃത്വത്തിലുണ്ടായിരിക്കണം, അവരുടെ പേരുകൾ പ്രഖ്യാപിക്കണം. അതുകൊണ്ടാണ് യൂദാസിന് പകരം മത്തയാസിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നത്. ഈ 12, അവരുടെ നേതൃത്വത്തിലുള്ള 12 പേരുകൾ പ്രഖ്യാപിക്കണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ, നിയമപരമായിട്ട് റെക്കഗ്നൈസ്ഡ് ആവുള്ളൂ. അതാണ് ആ 120 പ്രസക്തി. ഞാൻ നിങ്ങൾക്ക് അറിയാം എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നില്ല. നിങ്ങൾ കുറെ പ്രസംഗങ്ങളൊക്കെ കേൾക്കും, നിങ്ങൾ എന്താ കേൾക്കുന്നത്? കേൾക്കുന്നതൊന്നും മനസ്സിലാക്കുന്നില്ലേ? കേട്ടിട്ടില്ല. ഓക്കെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആദ്യത്തെ പെന്തക്കോസ്തായിൽ സഭ സ്ഥാപിക്കപ്പെട്ടു, 7 കുദാശകൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പോ പശ്ചാത്തപിക്കുന്ന പാപിക്ക് പാപമോചന അധികാരം സഭയ്ക്ക് നൽകപ്പെട്ടു. ആദ്യത്തെ പെന്തക്കോസ്തായിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ എഴുതി വെച്ചോ, വേണമെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ. ആദ്യത്തെ പെന്തക്കോസ്തായിൽ കിട്ടിയ അനുഗ്രഹം ഇതൊക്കെ അല്ലേ? ആണല്ലേ, സഭ സ്ഥാപിക്കപ്പെട്ടു, പശ്ചാത്തപിക്കുന്ന പാപിയെ പാപം മോചിക്കാനുള്ള പാപമോചന അധികാരം സഭയ്ക്ക് നൽകപ്പെട്ടു. ശരിയാണോ? പാപം മോചിക്കപ്പെട്ട വ്യക്തിക്ക് വിശുദ്ധീകരണത്തിനായി കർത്താവിൻ്റെ കുദാസങ്ങളുടെ കുദാസയായ വിശുദ്ധ കുർബാന, കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നൽകപ്പെട്ടു. ശരിയാണോ? ഇത്രയും കാര്യങ്ങൾ ശരിയാണോ? ഏ ശരിയാണോ? പക്ഷെ അവിടെ യുവർ ഓണർ പോയിന്റ് ടു ബി നോട്ടഡ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ആദ്യത്തെ പെന്തക്കോസ്തായി എനിക്ക് കിട്ടിയിട്ടില്ല. പശ്ചാത്തപിക്കുക, കുമ്പസാരിക്കുക, വീണ്ടും പാപം ചെയ്യുക, കുമ്പസാരിക്കുക, വീണ്ടും സുർവാന സ്വീകരിക്കുക, പാപം ചെയ്യുക, വീണ്ടും കുമ്പസാരിക്കുക, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. കത്തോലിക്ക സഭയിൽ ഇതുവരെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ആകപ്പാടുള്ളത് എൻ്റെ അമ്മയ്ക്ക് മാത്രമുള്ളൂ. വേറെ ഏതെങ്കിലും വിശുദ്ധർക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടിയതായിട്ട് നിങ്ങൾക്ക് അറിവിലുണ്ടോ? എൻ്റെ അറിവിലില്ല, സഭയുടെ ചരിത്രത്തിലും കാണുന്നില്ല. വിശുദ്ധന്മാരൊക്കെ 7 ഏഴ് പ്രാവശ്യം കേട്ട് കുമ്പസാരിക്കണമെന്ന് പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല, ആദ്യത്തെ പെന്തക്കോസ്തായിൽ നമുക്ക് എന്താ കിട്ടിയത്? പശ്ചാത്താപം, ഫസ്റ്റ്
പശ്ചാത്താപമാണ് ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലിവിങ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് പശ്ചാത്താപം. നമുക്ക് മുന്നോട്ട് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാര്യം നമ്മുടെ പശ്ചാത്താപം ശക്തമല്ല. നമ്മൾ വീട് പണിയാണ്, മൺകട്ട കൊണ്ട് വീട് പണിതിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒന്നാം നിലയും രണ്ടാം നിലയും പണിത് എന്തായിരിക്കും സ്ഥിതി? എന്താ സ്ഥിതി? വീട് പോകും. ഇതന്നെ നമ്മുടെ അവസ്ഥ. നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ പശ്ചാത്താപം വ്യക്തമല്ല, കൃത്യമല്ല, ശക്തമല്ല. എന്ന് വെച്ചാൽ മാമുദിസ വാഗ്ദാനം, പശ്ചാത്താപം എന്ന് പറഞ്ഞ് പിശാചിനെയും പിശാചിൻ്റെ ആഡംബരങ്ങളെയും ഞാൻ വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് അധര വ്യായാമം മാത്രമായി ഒതുങ്ങി. അതുകൊണ്ടാണ് നമ്മൾക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് പശ്ചാത്താപം. ഈ പശ്ചാത്താപം എന്ന് പറയുന്നത് മാമുദിസ വാഗ്ദാനമാണ്. പിശാചിനെയും പിശാചിൻ്റെ ആഡംബരങ്ങളെയും വെറുതുപേക്ഷിക്കുക. അവൻ്റെ ആഡംബരങ്ങളിൽ ഒന്നാണ് വിഗ്രഹാരാധന, വിഗ്രഹാർപ്പിത ഭക്ഷണം. വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവൻ്റെ ആദ്യത്തെ ആഡംബരം. രണ്ടാമത്തെയാണ് മദ്യം. ഇതിൽ നിന്നൊന്നും ഇപ്പോഴും ബേസിക്കലി നമുക്കൊരു ആസ് എ ബേസിക് ക്രിസ്ത്യൻ ആവേണ്ട അടിത്തറ പോലും നമ്മളായിട്ടില്ല. നമ്മളിപ്പോഴും ആ കണ്ടീഷനിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയമായി മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് എന്ത്? പശ്ചാത്താപം. നമ്മൾ പശ്ചാത്താപം കൃത്യമല്ല, വ്യക്തമല്ല, ശക്തമല്ല, വേർതിരിവ് ഉണ്ടായിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ മതപരിവർത്തനം നടന്നു. ഇതാണ് നമ്മളിൽ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിലത്തെ കണ്ടീഷനൊക്കെ അങ്ങനെയാണ്. ദേ ആർ റിലീജിയസ്ലി കൺവേർട്ടഡ്, നോട്ട് മെന്റലി കൺവേർട്ടഡ്. മതം മാറി, പക്ഷെ മനം മാറിയില്ല. സഭയുടെ സക്രമെന്റൽ തിയോളജി വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, മനം മാറാത്ത മതം മാറ്റത്തിൽ ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനം മാറിയിട്ടില്ല, പക്ഷെ മതം മാറി. പലരുടെ വിചാരം മതം മാറിയാൽ സ്വർഗം കിട്ടുമെന്നാണ്. മതം മാറിയേ കിട്ടില്ല. എന്ത് മാറണം? മനം മാറണം. നമ്മുടെ മനം പൂർണ്ണമായും പിശാചിനെയും പിശാചിൻ്റെ ആഡംബരങ്ങളിൽ നിന്നും നമ്മൾ മാറണം. അപ്പോഴാണ് ദൈവം നമ്മുടെ പിതാവ് ആവുള്ളൂ എന്ന് പൗലോസിനെ വളരെ കൃത്യമായിട്ട് കണ്ടുകൊടുക്കുന്നു. സാറ് 17-18 പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവെ നിങ്ങൾക്ക് ചെല്ലണമെങ്കിൽ, പൗലോസിനെ പറഞ്ഞനുസരിച്ച് 2 കൊരിന്ത്യർ 6:17-18 പെട്ടെന്ന് എടുത്ത് വായിക്കാമെങ്കിൽ വായിക്കും. രണ്ട് കൊരിന്ത്യർ 6:17-18 പെട്ടെന്ന് വായിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്നും വേർപിരിയുകയും ചെയ്യും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും നിങ്ങൾ തൊടുകയരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തതിന്റെ കണ്ടീഷൻ? അശുദ്ധമായത് ഒന്നും നിങ്ങൾ തൊടുകരുത്. ഇത് വിഴുങ്ങണ്. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഇവിടെ തൊടുക മാത്രമല്ല, പറഞ്ഞു മനസ്സിലാവുണ്ടോ? പ്രൈസ് ദ ലോർഡ്. തൊടല്ല, വിഴുങ്ങണ്. എൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 2-3 ദിവസമാവും പോളാന്ന് പറയും. അന്ന പോകാത്ത അതായത് മലയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാം. എനിക്ക് അതിന് മണം, അവന് മണം ഇഷ്ടമല്ല. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാലും കഴിഞ്ഞിട്ടാവും പോവും. അപ്പോൾ അപ്പോഴും ചില ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരും മലയിലത്തെ പ്രസാദം. അപ്പോൾ അവൻ പറയുന്നു, ഈ ആൾത്താരയിൽ നിൽക്കുന്ന പിള്ളേർ ഒക്കെ ഉണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്, കൂടെയുണ്ട്. ഈ വിജാതീയ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന ഈ സാധനം ഈ കത്തോലിക്ക പിള്ളേരാണ് അടിച്ചു മേടിക്കും. അവരുടെ അടുത്ത് അടിച്ചത് തട്ടി പറിച്ചു മേടിക്കും. എന്നിട്ട് ഇത് മുഴുവൻ ഒരു ഹിന്ദു ഫ്രണ്ട്സിന് കൊടുക്കൂല,
കിട്ടിയവര് ഇതിനെ അടിഞ്ഞ് തുടച്ച് നക്കി തുടച്ച് ആ പാത്രം കമ്പനി പോലും അതിശയിക്കുന്ന രീതിയിൽ പൊളിച്ചതാണ് കൊടുക്കണേ. പ്രിസറാണ് കഴുകിയിട്ടല്ല നക്കിയിട്ട്. കത്തോലിക്കർക്ക് അത്ര ഇഷ്ടമാണ് ഈ സാധനം. പ്രിസറാണ് പറയണ മനസ്സിലാവുണ്ടോ? അത് ഇവിടെ വചനം പറയണത് നീ അശുദ്ധമായത് തുടരുന്ന പറയണേ, ഇത് വിഴുങ്ങണയാണ്. ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായോ? അശുദ്ധമായത് നിങ്ങൾ തുടരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ പിതാവോ. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് വെറുതെ നിങ്ങളും നമ്മൾ വെറുതെ ഏതെങ്കിലും രജിസ്റ്ററിൽ പേര് എഴുതിയെന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിൽ പോയി സ്വപ്നം കണ്ടത് കാര്യമില്ല കേട്ടോ. മനം മാറാതെയുള്ള മതപരിവർത്തനത്തിൽ ആത്മരക്ഷയില്ല. പിശാചിൽ നിന്നും വേർതിരിയാതെ അവൻ്റെ ആഡംബരങ്ങളിൽ നിന്നും വേർതിരിയാതെ സ്വർഗത്തിൽ പോകാതെയുള്ള സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പലരും കൊണ്ടുപോകുന്നുണ്ട് അവരുടെ കാര്യശാന്തിക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പറയണം മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? മനം മാറണം. നിങ്ങൾ എന്ത് ചെയ്യണം? വിജാതീയത്തിൽ നിന്നും ടോട്ടൽ വേർതിരിയണം. അതായത് ഒരു വിജാതീയ വിശ്വാസം അനുസരിച്ച് വിഭജിക്കുക. ഒറ്റ കാര്യം ഞാൻ പറയണുള്ളൂ. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വിഭജിക്കുക എന്നുള്ളത് ദേവീദേവന്മാരെ പ്രസാദിപ്പിക്കാനുള്ള അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കുറ്റബോധമല്ല, ഒരു തെറ്റുമില്ലേനത് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ജീവിക്കുന്ന ദൈവത്തെ ഇതിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിക്ക് വിഭജിക്കുക എന്നുള്ളത് മാരകഭാവമാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? അപ്പൊ നമുക്കും വിജാതിയും തമ്മിൽ എന്താ ബന്ധം? അതല്ലേ പോലീസിനെ പറയുന്നത്? അന്ധകാരത്തിനും പ്രകാശമായിട്ട് എന്താ ബന്ധം? പറയണ മനസ്സിലാവുണ്ടോ? പിന്നെ നമ്മൾ ഈ ലോകത്തിന് പോലീസിനെ പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ അനുരൂപരാകരുത്. ഇപ്പൊ നമ്മൾ എന്താ പരിശ്രമിക്കണം? ഇപ്പൊ എന്താ പരിശ്രമിക്കണം? ഇപ്പൊ കത്തോലിക്കരായി നമ്മൾ എന്താ പരിശ്രമിക്കണം? നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാമോ? ലോകത്തിന്റെ അനുരൂപരാകരെന്ന് പറയുന്നു. പക്ഷെ നമ്മളോട് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ അനുരൂപരാകണമെന്ന് പറഞ്ഞ് എല്ലാം എന്ത് ചെയ്യണു? ഞങ്ങളും നിങ്ങളും ഒന്നാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാനൊരു ക്ലിപ്പിംഗ് കണ്ടു. അതിനകത്ത് ഒരു ഹിന്ദു പൂജാരി പറയാണ്, നിങ്ങൾ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം, ഒരു പൂനൂലിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി സകലത്തും നിങ്ങൾക്കുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അതും ഉണ്ട്. ഞാൻ ഇവിടെ കുറെ ക്രിസ്ത്യാനികളുണ്ട്, ഞങ്ങൾ ബ്രാഹ്മണന്മാരിൽ നിന്ന് ക്രിസ്ത്യാനി ആയതെന്നൊക്കെ പറയണ കുറെ പാർട്ടി ഉണ്ട്. അവർ പൂനൂല് എനിക്ക് തോന്നണേ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ഓണക്കുർബാനയ്ക്കും മറ്റു പരിപാടികൾക്കും ചിലപ്പോൾ പൂനൂല് കിട്ടിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നണേ. പൂർണ്ണത വരാനായിട്ട് മനസ്സിലാവുണ്ടോ? പൂർണ്ണമായും ഞങ്ങൾ അവൻ്റെതായി മാറി അവൻ്റെ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും ഇപ്പൊ പരിശ്രമിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി? അശുദ്ധമായത് നിങ്ങൾ വളരെ അണ്ടർലൈൻ ചെയ്തത് അശുദ്ധമായി നിങ്ങൾ തുടരുത്, അപ്പോൾ ഞാൻ പിതാവാവുള്ളൂ. ഇവിടെ അശുദ്ധമായി തുടരും. ഇപ്പൊ അശുദ്ധി എന്ന് പറഞ്ഞൊരു കാര്യമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാം എന്താണ്? എല്ലാം ശുദ്ധമാണ് ക്രിസ്ത്യാനികൾക്ക്. കാരണം വചനമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇതാണ് കണക്ക്, ഇത് ബന്ധമില്ല. ഇതിനാണ് ഇതൊന്നും അനുസരിക്കാൻ ആരും തയ്യാറല്ല. പിശാച് തന്ത്രപൂർവം എന്ത് ചെയ്യുന്നു? ബൈബിളിനെ പല പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാക്കി മാറ്റി. ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങിയത് ബൈബിൾ ദൈവവചനമാണെന്നും ജീവനുള്ളതാണെന്നും യേശു ജീവിക്കുന്ന വചനമാണെന്നും ഈ രണ്ട് കാര്യം ബോധ്യം കിട്ടിയതിന് ശേഷം ഇതാണ് സത്യം. സത്യം പറഞ്ഞാലേ നമുക്ക് അസത്യം മനസ്സിലാവുള്ളൂ. ഇതും മറ്റു ബുക്കുകളിൽ പോലെ ഒരു ബുക്കാണെങ്കിൽ പിന്നെ സത്യം എവിടെയാ? പിന്നെ എങ്ങനെ തിരിച്ചറിയും സത്യത്തെ? നുണ എങ്ങനെ തിരിച്ചറിയും? സത്യം എന്താണെന്ന് അറിയാതെ നുണ തിരിച്ചറിയാൻ പറ്റുമോ? എല്ലാം ശരിയാണെങ്കിൽ പിന്നെ നുണ എന്താ? അങ്ങനെ ഞാൻ പറഞ്ഞത് വിജാതിയൻ സുവിശേഷം പറയണം കത്തോലിക്കരോട്, അല്ലാണ്ട് പറ്റില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ അവർക്കറിയാം എന്താ ഡിഫറൻസ്? എന്താണ് ഒരു വിജാതിയൻ എന്താണെന്ന് ഒരു വിജാതിയനെ അറിയാം. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനിയാവുമ്പോ എങ്ങനെയാണ് ക്രിസ്ത്യാനി ആവണേന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത്. അതാണ് പല ക്രിസ്ത്യൻ വിഭാഗങ്ങളും പറഞ്ഞ കത്തോലിക്കരെ രണ്ടാമത് മുക്കണം. പ്രിസ്റ്ററോ അത് കേൾക്കുമ്പോൾ ഓരോരുത്തർ ഇറങ്ങിപ്പോയിട്ട് പല തോട്ടിലും കിട്ടിയ വെള്ളത്തിൽ മുങ്ങും. പ്രിസ്റ്ററോ അവർ വിചാരിക്കണേ വെള്ളത്തിൽ മുങ്ങിയാൽ രക്ഷപ്പെടുന്ന വെള്ളം രക്ഷ കൊടുക്കുന്നതാണ് പലരും ചിന്തിക്കണേ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ 29.5 വയസ്സിൽ ജോർദാനിൽ മാമദിസക്ക് ടീം ഇറങ്ങും. അപ്പോൾ അന്നും കേരളത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ. അവിടെ പോയിട്ട് മാമദിസ മുങ്ങിയാൽ രക്ഷപ്പെടുന്നു. എവിടെ? ജോർദാനിൽ. 29.5 വയസ്സിലാണ് ഈശോ
ബൗദ്ധിസഭയ്ക്ക് ഇത് ആ 29 വയസ്സ് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ആ ദിവസം അവിടെ മുങ്ങും. അങ്ങനെ രക്ഷപ്പെടും. അത് പറഞ്ഞാലും ഇവിടെ കേരളത്തിൽ ഇവിടെ ആൾക്കാരുണ്ടാവും. തുലാഭാരം സ്വർണം കൊടുത്ത സ്വർഗത്തിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് കേരളത്തുകാരായിരിക്കും അടിച്ചു മാറ്റാം. ക്രൈസ്തവം നിന്റെ വെയിറ്റിന് എത്ര സ്വർണം കൊടുക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് ആരടിച്ചു മാറ്റാം ഇന്ത്യയിൽ ലോകത്തിൽ മൊത്തമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആരുടെ അടുത്ത് സ്വർണമൊന്നുമില്ല. ക്രൈസ് തലോ നമ്മുടെ പരിപാടിയാണ് ഈ സ്വർണം ഇങ്ങനെ കൂട്ടി വയ്ക്കല്. ക്രൈസ് തലോ ഹലലൂയ ഹലലൂയ. അപ്പം അങ്ങനെ ഒരു ഡിക്ലറേഷൻ വരികയാണ്, നിന്റെ വെയിറ്റിന് അത്ര സ്വർണം കൊടുത്താൽ സ്വർഗത്തിൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് ആരായിരിക്കും അടിച്ചു മാറ്റ കേരളത്തുകാരായിരിക്കും അല്ലേ? അല്ലേ? സംശയമുണ്ടോ? ഇത് അരിക്കുന്ന കാര്യമൊന്നുമില്ല. 37-80 kg സ്വർണം എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ സാറാണ്. ക്രൈസ് തലോ ഹലലൂയ ഹലലൂയ. യേശുവേ നന്ദി. ഇതാണ് അവസ്ഥ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ക്രിസ്തീയതയും പ്രകാശമായ ക്രിസ്തീയതയും അന്ധകാരമായ വിജാതീയതയും അവരറിയില്ല. അവരുടെ അവസ്ഥ അതാണ്. ഇത് തമ്മിൽ ഒന്നും ഒരുമിച്ച് പോകാൻ പറ്റില്ല. എങ്ങനെ പറ്റുക? വെതിരി കത്തിച്ച ഉടനെ അന്ധകാരം പോകല്ലേ? ഒരു വെളിച്ചം വന്നാൽ ഉടനെ അന്ധകാരം പോകും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെളിച്ചവും ഇരുട്ടും ഒന്ന് ഒരിടത്ത് ഇരുന്നാക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് പറയും പൗലോസിനെ പറയുന്നത്. നമുക്കും അവർ തമ്മിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളേ? ഇല്ല, പൊതുവായിട്ടില്ല. പിന്നീട് അവിടെ നമുക്ക് ഇരുട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. നേരെ ഓപ്പോസിറ്റാണ്. വേണ്ട, ചോദിക്കേണ്ടിരിക്കാം. എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ മതി. ക്രൈസ് തലോ ഹലലൂയ ഹലലൂയ. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ പെന്തക്കോസ്തയിൽ നടന്നത് മനസ്സിലായി. ആദ്യത്തെ പെന്തക്കോസ്തയിൽ നമുക്ക് കിട്ടിയത് മനംതിരിവ് പശ്ചാത്താപമാണ്. ഈ പശ്ചാത്താപം നമ്മുടെ വ്യക്തമല്ല, കൃത്യമല്ല, ശക്തമല്ല. നമ്മുടെ ലോ ലൈറ്റ് ഫൗണ്ടേഷനാണ്. നമുക്കൊരു വേർതിരിവുണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഈ വിജാതിവൽക്കരണം, വിജാതി അനുകരണം, മതാനുകരണത്തിൽ എന്താണ്, ഞായറാഴ്ച പള്ളി പോകും, തിങ്കൾ പോലും ശനിയാഴ്ച. എവിടെയൊക്കെ വായ തുറക്കാൻ പറ്റും അവിടെയൊക്കെ വായ തുറക്കും. ആരുടെയൊക്കെ പിന്നാലെ പോകാൻ പറ്റും പോകണോ അവിടെയൊക്കെ പോകും. ഞാനൊക്കെ ഈ മറ്റേ വിഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്. പള്ളികളിലുള്ളവർ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ അവരും അവിടുത്തെ കമ്മിറ്റി മെമ്പർമാരൊക്കെ തന്നെ നമ്മുടെ കത്തോലിക്കരാണ്. എന്നിട്ട് ആ പള്ളിയിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും ഭയങ്കര പ്രശ്നങ്ങളാണ്. നമ്മുടെ ഇതിനകത്തുള്ള പ്രശ്നങ്ങളുടെ പ്രധാന കാരണം നമ്മൾ വേർതിരിവില്ലാത്തതാണ്. നമ്മൾ ഈ കുഴഞ്ഞ് കിടക്കുക, അഴഞ്ഞ് കുഴഞ്ഞ് ഇങ്ങനെ അവയിൽ പരുവത്തിൽ കിടക്കണം. ഇവിടെ കൗൺസിലിലെ മെമ്പറുമാണ്, എവിടുത്തെ അവിടുത്തെ കമ്മിറ്റിയിലെ മെമ്പറുമാണ്. ഇതാണ് അവസ്ഥ. ഈ കുഴഞ്ഞു കിടക്കുന്നത് കൊണ്ട്, ഈ വേർതിരിവില്ലാത്തത് കൊണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ നോക്കുക, 24% നിന്ന് കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ പോപ്പുലേഷൻ 19% കുറഞ്ഞു. ഇന്ന് വരെ ഇന്ത്യയിൽ 2.5% കൂടുതൽ ക്രിസ്ത്യാനിയുടെ പെർസെൻറ്റേജ് കൂടിയിട്ടില്ല. ക്രിസ്ത്യാനിയുടെ ബ്ലഡ് പ്രഷർ കൂടി, ഷുഗർ കൂടി, കൊളസ്ട്രോൾ കൂടി, സാലറി കൂടി, വേസ്റ്റ് ലൈൻ കൂടി. എന്താ കൂടാത്തത്? ആകപ്പാടെ കൂടാത്തത് അവരുടെ സംഖ്യ മാത്രമുള്ളൂ. എന്താ കൂടാത്തതിൻ്റെ കാരണം? അവർ വേർതിരിഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ എഴുതി വെച്ചോ, വേർതിരിയാതെ വിശുദ്ധീകരണം നടക്കില്ല. വിശുദ്ധീകരിക്കപ്പെടാതെ കൃപ വർദ്ധിക്കില്ല. വേർതിരിയാതെ വിശുദ്ധീകരണം നടക്കില്ല. വിശുദ്ധീകരിക്കപ്പെടാതെ കൃപ വർദ്ധിക്കില്ല. കൃപ വർദ്ധിക്കാതെ സുവിശേഷവൽക്കരണം നടക്കില്ല. 2000 എടുത്തു രക്ഷിച്ച് പിടിച്ച് ഒരു അല്പം സമയം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആദ്യം സഭയിൽ കണ്ടോ, ദിവസവും വിശുദ്ധമാരാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് 2000 ഒരെണ്ണം വളരെ വിഷമിച്ചുണ്ടായേ. ക്രൈസ്തലോ ആദ്യം അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലും യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് മുമ്പ് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട നാടാണ് കേരളം. ഞാൻ വടക്കേന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ പലരും നല്ല, ഞാൻ ഈ വടക്കേന്ത്യയിൽ പഠിച്ചിട്ടുള്ളതും വടക്കേന്ത്യ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ പലരും ചോദിക്കുന്നു, ഇവിടെ ഇവിടെ നിങ്ങൾ വന്നേക്കണമെന്നില്ല, കൃഷി ചെയ്യാനാണ്. ഇവിടെ ആണെങ്കിൽ വെള്ളമില്ല, എപ്പോഴും മഴ പെയ്യാന്നൊരു പിടുത്തമില്ല. പക്ഷെ നിങ്ങളുടെ നാട്ടിൽ 5-6 മഴയല്ലേ? കൃഷി ചെയ്യുന്ന സ്ഥലം നല്ലത് അവിടെയല്ലേ? അപ്പം അടുത്ത ചോദ്യം, ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും, എന്ത് മറുപടി പറയണം? ആ നിങ്ങൾ പിന്നെ വന്ന് സുവിശേഷം പ്രഘോഷിക്കാനാ മതപരിവർത്തനത്തിന്? അത് നിങ്ങളുടെ നാട്ടിലേ 19% അല്ലേ ഉള്ളൂ ക്രിസ്ത്യാനികൾ, ബാക്കി 81% വിജാതിയിലല്ലേ? അവിടെ എന്താ സുവിശേഷം പറയാത്തെ? വേണ്ട മറുപടി ഇല്ല. ക്രൈസ്തലോ പറയുന്നത് മനസ്സിലാവണ്ടോ? ആൾക്കാർ ചോദിക്കണ്ടാ, നിങ്ങൾ ഇവിടെ വന്ന് 100-400 ഏക്കർ സ്ഥലം മേടിച്ച് കൃഷി, ഇവിടെ 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 എങ്ങനെ കൃഷി ചെയ്യണേ? ഇവിടെ എപ്പോഴും മഴ പെയ്യാതെ ഒരു പിടുത്തല്ല, വെള്ളമില്ല. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് കൃഷി ചെയ്യണത് എന്ത് കിട്ടാനാ?
നിങ്ങളുടെ നാട്ടിലായിരുന്നു എപ്പോഴും മഴ, ആറു മാസം മഴ, 10-44 നദികൾ, വെള്ളം സൗകര്യം, ഇറിഗേഷൻ ഫെസിലിറ്റി എന്താണ്? ഞങ്ങൾ നോക്കുമ്പോൾ കേരളം പോലെ ഒരു നാട് ഇന്ത്യയിൽ വേറെ എങ്കിലും ഇല്ല. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ കൃഷി ചെയ്ത് നോക്കണം, അവിടെ ചെയ്തുള്ളത് കൃഷി ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ഈ കത്തോലിക്കാനുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ചെന്ന് കുറെ പ്രോപ്പർട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഹല്ലേലൂയ്യ. നമ്മളുടെ ഇതിൽ എന്താണ് നമ്മുടെ സ്രോതസ്സ്? എന്താണ് നമ്മളെപ്പോഴും നോക്കുക? നമുക്കൊരു സൗണ്ട് എന്ന് വേണം. നമ്മൾ മണി പവറാണ് കാണിക്കുന്നത്. ഞാൻ 18 സ്റ്റേറ്റിൽ 31 ഭാഷാ വ്യക്തികളുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിച്ച് പ്രാക്ടിക്കലായിട്ട് കണ്ട കാര്യമാണ് ഈ പറയുന്നത്. മനസ്സിലാവുണ്ടോ? വി ആർ ട്രൈങ് ടു ഡെമോൺസ്ട്രേറ്റ് ദ മണി പവർ. പണമാണ് നമ്മൾ നമ്മൾ കാണിക്കാൻ പരിശ്രമിക്കുന്നത്. പണം കൊണ്ടൊന്നും ഒരു ആത്മാവനെ കിട്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. 35, 45 വർഷമായിട്ട് രൂപതകൾ സ്ഥാപിക്കപ്പെട്ടിട്ട് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്പെല്ലിങ്ങിൻ്റെ അത്ര ആൾക്കാരെ പോലും പല രൂപതകൾക്കും കിട്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിന് സുവിശേഷം പറയാന്നുള്ളത് നമ്മുടെ ബജറ്റിൻ്റെ. സുവിശേഷം ആരാ പറയാന്ന് പറഞ്ഞേ? പറയും. സുവിശേഷം ആരാ പറയുന്ന ഒരാൾ പറഞ്ഞ് ക്രിസ്ത്യാനി. പിന്നെ ആരാ പറയാം? സുവിശേഷം പ്രഘോഷിക്കുന്നത് ആരാണ്? പറയും. പറഞ്ഞു. ജ്ഞാനത്തിൽ നിന്ന് ഉത്തരം പറയണം കേട്ടോ. എപ്പോഴും നമ്മൾ പറയും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അപ്പൊ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ചങ്ങാത്ത ഉണ്ടെങ്കിൽ ഈശ പറഞ്ഞു, അവൻ വരുമ്പോൾ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ആര് വരുമോ? പരിശുദ്ധാത്മാവ് വരുമോ? ആരെ സുവിശേഷം പ്രഘോഷിക്കുക? പരിശുദ്ധാത്മാവാണ് പ്രഘോഷിക്കുക. പേടിത്തൊണ്ണന്മാരായ സ്ത്രീകന്മാരും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? നേരെ പുറത്തു വന്ന് അവരെ കൊല്ലാനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നേരിട്ട് ഒരു സുവിശേഷം പറയും. പിന്നെ അവർക്ക് മരണം നേട്ടമാണ്, ക്രിസ്തു ജീവിതമായിട്ട് മാറി. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ക്രിസ്ത്യാനിക്ക് എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും? ഒന്ന് പറയും, 6:19-20 പൗലോസിനെ പറയാണ്, നീ നിന്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. മദ്യപിച്ചും തോന്നിയാസം കാണിക്കും. ഒരു കുർബാന സ്വീകരണ ദിവസവും ഉദാശാ സ്വീകരണ ദിവസവും കല്യാണ ദിവസവും മരണ ദിവസവും മദ്യപിക്കണ ക്രിസ്ത്യാനിക്ക് സ്വന്തം ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഈ സ്വന്തം ശരീരത്തിൽ മഹത്വപ്പെടുത്താൻ പറ്റാത്ത ഒരു ക്രിസ്ത്യാനിക്ക് സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും? പറയും. ഫസ്റ്റ് തിങ്, ഗ്ലോറിഫൈ ജീസസ് ഇൻ യുവർ ബോഡി. നമ്മുടെ സ്വന്തം ശരീരത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്തണം. സ്വന്തം ശരീരത്തിൽ മഹത്വപ്പെടുത്താൻ പറ്റാത്ത ഒരു ക്രിസ്ത്യാനിക്ക് സമൂഹത്തിന് മുമ്പിൽ അവർ എന്ത് ഡ്രാമ കാണിച്ചാലും അവർക്കത് സ്വീകാര്യമല്ല, അവർ സ്വീകരിക്കില്ല. നമ്മുടെ ഈ ഡ്രാമയും നമ്മുടെ ഈ മുഖമുടിയൊക്കെ അവർക്ക് ഓൾറെഡി അറിയാം. ഒരിക്കലും എൻ്റെ ഒരു റിലേഷനെ ഒരു ഹിന്ദു സാറ് കെട്ടി. അപ്പൊ ആ സാറ് നമ്മുടെ സ്കൂളിലെ പണി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ അറിയാം. അപ്പൊ ഒരിക്കൽ എന്നോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു, മാർട്ടിന് ഇവിടെ അവർ തൊട്ടടുത്ത് സ്കൂളിനടുത്ത് പള്ളിയുണ്ട്. അപ്പൊ ഇവിടെ ഈ പള്ളിയിൽ വരുന്നവര് മാമോദിസ സ്വീകരിച്ചവരോ മാമോദിസ സ്വീകരിക്കാൻ വരുന്നവരോ കാറ്റഗോമൻസ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ ആകെ ഉത്തരം പറയാനായിട്ട് ഞാൻ പറയാന്ന് തോന്നി. ഇവിടെ പള്ളിയിൽ വരുന്നവര് മാമോദിസ സ്വീകരിച്ചവരാണോ? കാരണം ഈ വടക്കേന്ത്യയിലൊക്കെ മാമോദിസ സ്വീകരിക്കുന്നത് 2-3 വർഷം വന്ന് കൽപ്പനകളും എന്താണ് കത്തോലിക്ക വിശ്വാസം കുർബാന കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം അത് കഴിഞ്ഞിട്ടൊക്കെ മാമോദിസ മുക്കുള്ളൂ. അപ്പൊ ഇവിടെ വരുന്നവര് മാമോദിസ മുങ്ങാൻ വരുന്നവരാണോ അതോ മുങ്ങിയവരാണോ? അതാണ് ആൾക്കാരുണ്ട് സാറിന്. അപ്പൊ ആൾ പറഞ്ഞു, ഞാൻ ഈ രണ്ട് ബൈബിളൊക്കെ വായിച്ചു, 1-2 ആവർത്തിയൊക്കെ വായിച്ചു, വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. അതിന് പറഞ്ഞു, സാറ് വീണ്ടും വീണ്ടും വായിക്കണമെന്നില്ല. അല്ല, ഞാൻ വായിച്ചിട്ട് ക്രിസ്ത്യ ഇവിടെ പള്ളിയിൽ വരുന്ന ആൾക്കാരെ ഞാൻ നോക്കണം, പിന്നെയും വായിക്കുന്നു, പിന്നെയും നോക്കുന്നു. അല്ല, അങ്ങനെ നോക്കണേ. അല്ല, ഈ ബൈബിള് എഴുതിയത് അനുസരിച്ച് ഉള്ള ആൾക്കാരാണോ ഇവിടെ വരുന്നത് അതോ? അപ്പോൾ ഞാൻ കണ്ടത് മാമോദിസ കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് യോർദാൻ നദിയിലുള്ള മാമോദിസയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അത് കഴിഞ്ഞാൽ ആ ആൾ പുതിയ സൃഷ്ടിയാവും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ധൈര്യത്തോടുകൂടി രക്തസാക്ഷികളായി ജീവിച്ചു പ്രഘോഷിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇവരെയൊക്കെ ഞാൻ അറിയും. അരെ ഈ പള്ളിയിൽ വരുന്നവരൊക്കെ അവരുടെ പിള്ളേരൊക്കെ ഈ സാറിൻ്റെ അടുത്ത് ട്യൂഷൻ എടുക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഈ പള്ളിയിൽ വരുന്ന ആൾക്കാരുടെ പിള്ളേർ ഈ സാറിൻ്റെ അടുത്ത് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അവരുടെ ഈ ആൾക്കാരൊക്കെ ഈ സാറിനറിയും. അപ്പൊ സാറിന് അറിയേണ്ടത് ഇവര് മാമോദിസ മുങ്ങിയവരെ മുങ്ങാൻ വേണ്ടി പ്രാർത്ഥന പഠിക്കാൻ പോണവരാണോന്ന്. ഞാൻ എന്ത് പറയും? അല്ല, എന്താ പറയേണ്ട ഒരു വിജാതിയിലോട് മറുപടി? മുങ്ങിയവരാണോ മുങ്ങാൻ പോണവരാണോ? ഞാൻ പറയും, വേറൊരു മാമോദിസയെ കുറിച്ച് ഈശോ ബൈബിളിൽ പറയുന്നുണ്ട്, എനിക്ക് ഒരു മാമോദിസ മുങ്ങാനുണ്ട്. ആ മാമോദിസ മുങ്ങണ വരെ ഞാൻ അസ്വസ്ഥനാണ്.
ആ മാമോദീസ ഏതാ? രക്തത്തിലുള്ള മാമോദീസയാണ്. പ്രൈസ് ദി ലോർഡ്. ബലിയാകുന്ന മാമോദീസയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മാമോദീസയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പാറ്റാണ്. ഇപ്പൊ എന്താ ചെയ്യണ? വേറെന്താ മറുപടി പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ബലിക്ക് വിധിക്കപ്പെട്ട മൃഗത്തെ പോലെ ആയി കഴിഞ്ഞു ഇപ്പൊ നമ്മൾ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഹല്ലേലൂയ. യേശുവേ നന്ദി. അതങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോ ആദ്യത്തെ പെന്തക്കോസ്തയിൽ നടന്ന കാര്യം വ്യക്തമായി, വ്യക്തമായില്ലേ? അപ്പൊ സുവിശേഷം പ്രഘോഷിച്ചത് എന്നാ തുടങ്ങിയത്? പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നപ്പോഴാണ് സുവിശേഷ പ്രഘോഷണം തുടങ്ങിയത്. അതുപോലെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെങ്ങാത്തം കിട്ടിക്കഴിഞ്ഞ പിന്നെ അവന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ പറ്റില്ല. സുവിശേഷം പ്രഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആദ്യത്തെ പെന്തക്കോസ്തയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്താണ് പശ്ചാത്താപം? പശ്ചാത്തലം. പാപി പാപമോചന അധികാരത്തിന് സമസ്ഥാപിക്കപ്പെട്ടു. പാപമോചനം നടന്നു കഴിഞ്ഞാൽ വിശുദ്ധീകരണത്തിന് ഈശോയുടെ ശരീരരക്തവും യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള അവസരമൊരുക്കി. സമസ്ഥാപിക്കപ്പെട്ടു. സുവിശേഷ പ്രഘോഷണം തുടങ്ങി ആദ്യത്തെ പെന്തക്കോസ്തയിൽ നടന്നു. കറക്റ്റ്. ഞാൻ പറഞ്ഞ വചനം എടുത്ത് വൈ എഫ് എസ് എസ് 1:14. ഇതുവരെ എടുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ല. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അക്ഷരമാണ് ഈ പരിശുദ്ധാത്മാവ്. അതിനെ നന്നായിട്ട് വായിക്കാം. വീണ്ടും ഒന്നുകൂടി വായിക്കാം. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അക്ഷാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ഇവിടെ ശ്രദ്ധിക്കാം. അവിടുത്തെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ. ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അച്ചാരമാണ് ആദ്യത്തെ പരിശുദ്ധാത്മ പെന്തക്കോസ്ത. മനുഷ്യൻ എന്നാണ് ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായും പ്രഘോഷിക്കുക, പ്രകീർത്തിക്കുക? എന്നാണ് മനുഷ്യൻ എന്നാണ് ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായിട്ട് പ്രകീർത്തിക്കുക? പറയ. നിങ്ങളെ മാതാവിന്റെ മുമ്പിൽ മുട്ടൂത്തി കൈവിരിച്ച് പിടിച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മനുഷ്യൻ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ പ്രാപിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായും ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുക. എപ്പോഴാ പ്രകീർത്തിക്കുക? പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ സ്വന്തമാക്കുമ്പോഴാണ്. അപ്പോഴാണ് അവൻ ഈ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ സ്വന്തമാക്കാനായിട്ട് നമുക്ക് അഡ്വാൻസ് തന്നതാണ് ആദ്യത്തെ പരിശുദ്ധാത്മാവ്. ആദ്യത്തെ പെന്തക്കോസ്തയിൽ നമുക്ക് ലഭിച്ച പോർഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് അക്ഷരമായിട്ട് മനംതിരിവിലൂടെ, വിശുദ്ധകുർബാന സ്വീകരണത്തിലൂടെ, യേശുവിന്റെ ശരീരരക്തങ്ങളിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ യോഹന്നാന്റെ ലേഖനത്തിൽ 1 3 രണ്ടും 3 വചനത്തിൽ വചനം പറയുന്നതനുസരിച്ച് നമ്മൾ റെഡിയായിരിക്കണം. 1 യോഹന്നാൻ 3:2-3 ഇങ്ങനെ പറയുന്നു, എല്ലാവരും നാം ദൈവമക്കളാണ്, നാം എന്തായി തീരുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അവൻ വരുമ്പോൾ നമ്മൾ അവനെ പോലെയാകും. ആര് വരുമോ? യേശു വരുമ്പോൾ നമ്മൾ ആരെ പോലെയാകും? ഈ പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നുണ്ടോ? പരിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനാക്കുന്നു. യേശുവിന്റെ വരവ് വരെ കുദാശകളിലൂടെ നമ്മൾ വിശുദ്ധരായിരിക്കണം. യേശുവിന്റെ വരവിൽ എന്ത് സംഭവിക്കും? 2 പെന്തക്കോസ്തയിൽ എന്ത് സംഭവിക്കും? നമ്മൾ പരിശുദ്ധരാവും. വിശുദ്ധരും പരിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പരിശുദ്ധ കന്യകാമറിയം, വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ വിശുദ്ധ എല്ലാവരും വിശുദ്ധർ. എന്താ ഡിഫറൻസ്? പാപം ചെയ്യാതിരിക്കാനുള്ള ക്രമം. അതെന്ന് പറഞ്ഞു, അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാ കാത്തിരിക്കുകയാണ്. ഈ പ്രത്യാശയുള്ള അവൻ എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിലാണ് നമ്മൾ എന്താകുന്നത്? ആ കർത്താവിന്റെ വരവനോടുകൂടിയാണ് ദ്വിതീയ പെന്തക്കോസ്ത നടക്കുന്നത്. ഈ ദ്വിതീയ പെന്തക്കോസ്തയ്ക്കാണ് പരിശുദ്ധ അമ്മ ലോകമെമ്പാടും ചെറിയ അജഗണങ്ങളെ ഒരുക്കുന്നത്.
എന്തിനാ ഒരുക്കുന്നത്? ദ്വിതീയ പെന്തക്കോസ്തായിലാണ് നമ്മളുള്ള സകല പാപമാലിന്യങ്ങളും പാപത്തിന്റെ വേരുകളും ദഹിപ്പിക്കുന്ന അഗ്നിയാൽ അവൻ വിശദീകരിക്കുന്നത്. അപ്പോഴാണ് നമ്മളിലുള്ള സകല പാപങ്ങളും പാപഹേതുക്കളും പാപവേരുകളും നിർമാർജനം ചെയ്താലാണ്, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ശരിയായിട്ട് സ്തോത്രഗീതം പാടാൻ പറ്റുള്ളൂ. എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു. കഴിഞ്ഞ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഇത് പറയണമെങ്കിൽ എന്താ പറയാൻ പറ്റുള്ളൂ? പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിച്ചിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. ആത്മാവിൽ പറയണമെങ്കിൽ അതാ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാം പെന്തക്കോസ്തായിൽ എന്താണ് നടന്നതെന്നും രണ്ടാം പെന്തക്കോസ്തായിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നും മനസ്സിലാക്കുക. രണ്ടാം പെന്തക്കോസ്തായിൽ എന്താ നടക്കാൻ പോണേ? ബാക്കിയുള്ള പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. മനസ്സിലാവുണ്ടോ? ആദ്യം 10 ശതമാനം, നമ്മളിപ്പോൾ ഒരു സ്ഥലം മേടിക്കണി, 10 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി മേടിക്കണി, ആദ്യം 1 ലക്ഷം കൊടുത്ത് എഗ്രിമെന്റ് ചെയ്യുന്നു, അല്ലെ? ഒരു 3 മാസം കഴിയുമ്പോൾ ബാക്കി 9 ലക്ഷം കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് മേടിക്കുന്നു, അല്ലെ? അങ്ങനെയല്ല അതിന്റെ പ്രൊസീജിയർ. ആദ്യത്തെ പെന്തക്കോസ്തായിൽ 10 ശതമാനം പരിശുദ്ധാത്മാവിന് കിട്ടി. അതിൽ നമുക്ക് മനന്തിരിവ് കുർബാന കാര്യങ്ങളെല്ലാം നടത്തി നമ്മൾ ഇങ്ങനെ ഗ്രോയിങ് ഇൻ ദ ഗ്രേസ് ഡേ ബൈ ഡേ അതിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം പെന്തക്കോസ്തായിൽ ബാക്കിയുള്ളത് ബാക്കി 90 ശതമാനങ്ങളുണ്ട്. ഇങ്ങനെ ബാക്കി 90 ശതമാനം തരേണ്ട കാര്യം എന്താ? ആദ്യത്തെ 10 ശതമാനം വന്നപ്പോൾ നിങ്ങൾ ആദ്യം സമയത്ത് ചരിത്രം പഠിച്ചു നോക്കുക. ലോറൻസിന് എണ്ണയിലിട്ട് വറുത്തു, ആൻഡ്രൂസിന് തൊലി ഉരിഞ്ഞു, 11 അപ്പസ്തോലന്മാരും വധിക്കപ്പെട്ടു രക്തസാക്ഷികളായി. മനസ്സിലാവുണ്ടോ? ലക്ഷക്കണക്കിന് വിശ്വാസികൾ രക്തസാക്ഷികളായി, അല്ലെ? വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത് ഇതാണ്, ആദിമ സഭയിലെ വിശുദ്ധർ പുൽക്കൊടിക്ക് തുല്യമാണെങ്കിൽ അവസാനത്തെ സഭയിൽ എന്നെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എന്നെ കേൾക്കുന്നവര്, ലോകമെമ്പാടുമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങളാണ് അന്തിമ സഭയിലെ വിശുദ്ധർ, സീഡാർ മരം പോലെയായിരിക്കും. പുൽക്കൊടി സീഡാർ മരം തമ്മിലുള്ള വ്യത്യാസത്താ? പുൽക്കൊടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആദിമ സഭയിലെ വിശുദ്ധരെ കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നത് പുൽക്കൊടിയാണെന്ന്. അന്തിമ സഭയിലെ വിശുദ്ധരായ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സീണാർ മരം പോലെയായിരിക്കുന്നു. മനസ്സിലായില്ല? പുൽക്കൊടിയും സീണാർ മരം, സീണാർ മരം ഏറ്റവും ഉയരമുള്ള മരമാണ് സീണാർ മരം. മനസ്സിലാവുണ്ടോ? ഈ സീണാർ മരങ്ങളാണ് എന്നെ കേൾക്കുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്നവരും. പ്രസ്തുതമാണ്. വലത് മനസ്സിലായോ? ഇല്ല, നിങ്ങൾ മനസ്സിലായിട്ടില്ല. 10 ശതമാനം പരിശുദ്ധാത്മാവിനെ കിട്ടിപ്പോ ആദിമ സഭയിലെ സഹനവും രക്തസാക്ഷിത്വവും നിങ്ങൾ കണ്ടിട്ടുണ്ട്, കുറെ കഥകൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതിൻ്റെ 90 ഇരട്ടി സഹനമായിരിക്കും അന്തിമ സഭയ്ക്ക് കിട്ടാൻ പോണത്. ഇത് അവസാനത്തെ പീച്ചിലാണ്. എന്താ മനസ്സിലായോ? ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾ വിശുദ്ധരാമെന്ന് പറയും, അങ്ങനെ നടക്കൂല. അപ്പൊ 90 ശതമാനം ബാക്കിയുള്ള പരിശുദ്ധാത്മാവിനെ തരും. എന്തിനെന്ത് ചെയ്യും? ബാക്കി 90 ശതമാനം സഹനം കൂടി ഞങ്ങൾ തരും. അപ്പൊ എന്താവും? 100 ശതമാനം ഓക്കെ ആവും. അപ്പൊ ജോബിനെ പോലെ 23:10 പോലെ നമ്മൾ പറയും, ഞാൻ പരീക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ തങ്കത്തെ പോലെ തിളങ്ങും, അപ്പൊ പൈസ കിട്ടും. വേണമെന്നുള്ളൊരു കുടിയോ അല്ലാത്തവർ തിന്നും കുടിച്ചും ശാപത്തിൽ ലംഘിച്ചും ജീവിച്ചു, പ്രൈസ് ദ ലോർഡ്. കെട്ടിച്ചും തിന്നും കുടിച്ചൊക്കെ ജീവിച്ചു, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പോകണമെന്നുള്ളവർക്ക് ഇന്ന് ബിരിയാണിയൊക്കെ വരുത്തി തരാം, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു ഫെയർവെൽ ബിരിയാണി, പ്രൈസ് ദ ലോർഡ്. ഓർഡർ ചെയ്യണോ? എത്ര പേർക്ക് വേണം? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടാം പെന്തക്കോസ്തയിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? ബാക്കിയുള്ള പരിശുദ്ധാത്മശക്തി. കാരണം ഈ ശക്തി കൂടാതെ നമുക്ക് വരാനിരിക്കുന്ന സഹനങ്ങളെ നേരിടാനോ അതിജീവിക്കാനോ സാധിക്കില്ല. ക്ലിയർ? മനസ്സിലാവുണ്ടോ? അതിനാണ് ഈ ബാക്കി തരണേ. അതേപോലെ വിശുദ്ധമത്തായി 24:21 പോലെയാണ് നമുക്ക് സഹനം. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. മനുഷ്യൻ സങ്കല്പിക്കാത്തതും കാത് കേൾക്കാത്തതും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുമായ പീഡന മുറകളാണ് എതിർ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ നിങ്ങളെ സുഖിയൻ ജീവിതത്തിൻ്റെയൊക്കെ ഒരു അന്ത്യം കുറിക്കുന്ന ദിനങ്ങൾ അടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണം തൊടാൻ പറ്റാത്ത അവസ്ഥ അധികം ദിവസങ്ങൾക്ക് മുമ്പ് എത്തുന്നതായിരുന്നു. ആ പണം തൊട്ടാൽ നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടും. സ്വരൂപിച്ചോ? സ്വരൂപിച്ചോ?
ഈശോ പറഞ്ഞതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളവിടെ സ്വീകരിക്കാനുണ്ടാവും. അദ്ദേഹം താമസിയാതെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപ പണത്തെ നിങ്ങൾ തൊട്ടാൽ നിങ്ങളുടെ ആത്മാവ് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതാ വന്നു കഴിഞ്ഞു. അതിൻ്റെ തലേൻ്റെ തലേ ദിവസമാണ് നിങ്ങൾ ധ്യാനം കൂടുന്നത്. അതിനുള്ള എല്ലാ വഴികളും നിങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ അതിനായി നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിച്ചു കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതിൽ നിന്നും ചാടി പുറത്തു കിടക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പലതും ത്യജിക്കേണ്ടതും പലതും സഹിക്കേണ്ടതും പലതും ഉപേക്ഷിക്കേണ്ടതും നമ്മളിപ്പോൾ ജീവിക്കുന്ന ലെവലിൽ നിന്നും സീറോ ലെവലിലേക്ക് വരേണ്ടതുമായ ഒരു അവസ്ഥയുണ്ട്. അത് നടക്കുമോ? എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. ധ്യാനകേന്ദ്രങ്ങളിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫോൾസ് സീലിങ്ങും ഗ്രാനൈറ്റും ഒക്കെ ഇടുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇത്ര പേർക്ക് രൂപ ചെലവാക്കേണ്ട കാര്യം നിങ്ങൾക്ക് തകർക്കപ്പെടാനുള്ളതാണെന്നുള്ള പ്രവചനം പറയുന്നത്. അല്ല, ഇതുവഴിയായിട്ട് 2 ഡിഗ്രി ടെമ്പറേച്ചർ കുറയുന്നു. കൂടിക്കണക്കിന് രൂപയുടെ ഒരു ഹോളിൽ ചെലവാക്കണം. എന്തിനാ? സീലിങ്ങും അടിയിൽ ഗ്രാനൈറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ 2 ഡിഗ്രി ചൂട്. അപ്പോൾ 38 36 ആക്കാൻ പറ്റും, 36 34 ആക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും വടക്കേന്ത്യെന്ന് പറഞ്ഞു, ഇവിടെ എയർ കണ്ടീഷൻ ആരാധന നിത്യാരാധനയുണ്ട്, ബ്രദർ സുഖമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു ഞാനത് പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഞാൻ പ്രഘോഷിക്കുന്നത് കറണ്ട് 60 കിലോമീറ്റർ ചുറ്റളവിൽ കറണ്ട് ഇല്ലാത്ത കുഗ്രാമങ്ങളിലും അവിടെ പാൽ പോലും മേടിച്ച് ഒരു പാൽ ചായ പോലും കിട്ടാത്ത സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ 46 ഡിഗ്രിയുള്ള വടക്കേന്ത്യയിലെ കുഗ്രാമങ്ങൾ കറണ്ട് എന്ന് പറഞ്ഞ പരിപാടിയിൽ അവിടെ കറണ്ടിൻ്റെ പോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കമ്പികളൊക്കെ ഒരു കോൺട്രാക്ടർ മേടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ 16 ഗ്രാമങ്ങളിൽ അവന് ഇലക്ട്രിഫിക്കേഷൻ നടത്തും. ഇവിടെ കഴിഞ്ഞ് ഇവിടുത്തെ പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അവൻ അവിടെ കമ്പി കെട്ടും. അത് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് നടത്തും. അങ്ങനെ ഒറ്റ റോള് കൊണ്ട് അവൻ 16 സ്ഥലത്ത് അവൻ ഇലക്ട്രിഫിക്കേഷൻ നടത്തും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, കറണ്ട് ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ചോദിച്ച ശേഷം പറയണം, ഞാൻ ഇവിടെ ഇതിന് വിളിക്കുകയും അവിടെ ഈ 46 ഡിഗ്രി ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഇവിടെ വരണവര് ഈ 46 ഡിഗ്രിയിൽ ജീവിക്കണവരാ. കേരളത്തിൽ വന്നാൽ തന്നെ അവർക്ക് എയർ കണ്ടീഷൻ, അവർക്ക് പുതപ്പോണം. ഇവിടെ മാക്സിമം 38 ഡിഗ്രിയാ. പറഞ്ഞ മനസ്സിലാവുണ്ടോ? 46, 48, 50, 51 ജീവിക്കണവർക്ക് കേരളത്തിൽ വരുമ്പോൾ തന്നെ എന്താ എയർ കണ്ടീഷനാ. ഇവിടെ മാക്സിമം 38, 40 ഒക്കെ ആകുമ്പോൾ ഓക്കെ. എനിക്ക് 50 എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങണം. 3 ദശാബ്ദം ഞാൻ 46, 50 ഡിഗ്രിക്ക് ഇടയിൽ ഉള്ള സ്ഥലത്ത് ഞാൻ താമസിച്ചിരുന്ന ആളാണ്. ഞാൻ പോകുന്ന ഒരു കുഗ്രാമങ്ങളിലും ഒരു കറണ്ട് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാവുണ്ടോ? നമുക്ക് സുഖിയന് സുവിശേഷം പ്രഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങളിത് സ്വസ്ഥമായിട്ട് ഇരുത്തിരിക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരുത്തേക്കുന്നത്. കാരണം ചൂട് ചൂട് ചൂടാണ് ഇപ്പോഴത്തെ ചർച്ച. ചർച്ച ഇന്ന ചൂട്, ചൂടിനെ കുറിച്ച് ചർച്ച ചെയ്ത് ചൂടാവുള്ളല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പറയണ മനസ്സിലാവുണ്ടോ? അപ്പൊ 2 ബന്ധക്രിസ്ത എന്ന് പറയുന്നതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 2 ബന്ധക്രിസ്തയ്ക്ക് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ വരാനിരിക്കുന്ന സഹനങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റില്ല. വചനം പറയുന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പീഡന മുറകളാണ് എതിർ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇതുവരെ ലോകത്ത് ട്രയൽ ചെയ്തിട്ടില്ല അങ്ങനത്തെ പീഡന മുറ. അപ്പോൾ നമ്മൾ ആദിമ ക്രിസ്ത്യാനികളുടെ പീഡനമുറ അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയിലുള്ളവരുടെ പീഡനമുറയൊക്കെ പലതും നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഭയാനകമായിട്ട് തോന്നുന്നു. മിസ്റ്റർ ആൻഡ്രൂസിനൊക്കെ സ്റ്റൊരി എന്ത് ചെയ്തു, ജീവനോടെ തൊലി ഇരിക്കുകയാണ്. 11 സ്ത്രീയന്മാർ രക്തസാക്ഷികളാണ്. ആദ്യത്തെ ഖജാൻജി ലോറൻസിനെ ഉറത്തു, എണ്ണലിട്ട് ഉറത്തു. യോഗനാനൊക്കെ 2.5 മണിക്കൂറാണോ എത്ര മണിക്കൂറാണെന്ന് അറിയില്ല, വറുത്ത് 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 അവസാന രാജാവ് പറഞ്ഞ ആധാരത്തിന് എടുത്ത് കാട്ടി കളയാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോ യോഗന്നാൻ എന്ത് ചെയ്തു, എണ്ണയൊക്കെ തട്ടിയിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറഞ്ഞു. ഇങ്ങനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെയാണ് പത്മോസി കൊണ്ടുവരുന്നത്. മനസ്സിലായോ? മണിക്കൂറുകൾ വറുത്ത് കഴിഞ്ഞപ്പോ രാജാവ് പറഞ്ഞ ആധാരത്തിന് എടുത്ത് പുറത്ത് കളയാൻ പറഞ്ഞു. പുറത്ത് കളഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ആള് ഹല്ലേലൂയ പറയണം, യേശു കർത്താവാണെന്ന്. അതിന്റെ അവിടെ നിന്ന് നേരെ പൊക്കി എവിടെ കൊണ്ടുപോയിട്ടു, ഇതിനെ കൊല്ലാൻ പോലും പറ്റില്ല. അതുകൊണ്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്തുകൊണ്ട് ഇതിന്
ഇടാനത് പത്മോസം കൊണ്ട് ഇടുമ്പോൾ എന്താ കണ്ണുറങ്ങുമ്പോൾ കണ്ണുറങ്ങുമ്പോൾ സ്വർഗം വരാനിരിക്കുന്ന സകല കാര്യങ്ങളും യോഗനാനും നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റണം. എന്താ ഈ എണ്ണയിൽ ഒരു അഞ്ചാറ് മണിക്കൂർ ഉറത്ത് കഴിഞ്ഞപ്പോഴേ എല്ലാം വിശദീകരണം എന്തായി, സകല മാലിന്യങ്ങൾ എന്തായി പോയി. കണ്ണുറങ്ങുമ്പോൾ കണ്ണുറങ്ങുമ്പോൾ കാണുന്നത് എന്താ സ്വർഗം. മനസ്സിലാവുന്നു, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വർഗം കാണിക്കാണ്ട് കർത്താവ് കൊണ്ടുപോകില്ല. നിങ്ങൾ സ്വർഗം കാണാണ്ട് സ്വർഗത്തിൽ പോകാൻ താല്പര്യം തോന്നുന്നില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദത്തിന് ഏതും തോട്ടത്തിൽ കയറുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താ കാരണം? നിങ്ങൾക്കും എല്ലാവർക്കുണ്ടോ? നമുക്കുണ്ടോ? ആദത്തിന് ഏതും തോട്ടത്തിൽ ഈ പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. അത് ചേട്ടൻ്റെ കാരണം ഈ ഏദൻ തോട്ടത്തിൽ സുഖം അനുഭവിച്ച എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഒരു ആദവമായാണ്. പുറത്തും നമ്മൾ മനസ്സിലായത് ഈ ഡിഫറൻസ്, അകത്തും പുറത്തുള്ള ഡിഫറൻസ് മനസ്സിലായി. ചൂടായാലും ഉള്ള എന്ത്, അവിടെ ഒന്നുമില്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗും ഇല്ല. എന്ത് കഴിക്കും, എന്ത് ഭക്ഷിക്കും, ഒന്നും ടെൻഷനില്ല. അവിടെ മനസ്സിലായോ? ഗോതമ്പ് വിതയ്ക്കണം, നെല്ല് വിതയ്ക്കണം, അത് പൊടിക്കണം, ഇടിക്കണം, വേവിക്കണം, അങ്ങനെയുള്ള ഒരു ടെൻഷൻ അതിൻ്റെ ഉള്ളിലില്ല. സുഖമായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പൊ സിംഹം വന്നു, അവന്റെ പുറത്ത് കയറിയിരുന്നു. അവിടെ പോയി 10 ആപ്പിൾ കുറച്ച് തിന്നു, ഇങ്ങോട്ട് പോയി 4 മാങ്ങ കുറച്ച് തിന്നു, ഇങ്ങോട്ട് വന്ന് മുന്തിരി കുറച്ച് തിന്നു. ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്ന ആദത്തിന്റെ അവായി തന്ത്രപൂർവ്വം അവരെന്ത് ചെയ്തു കുറച്ച്. അതല്ലേ ക്രിസ്ത്യാനിക്ക് പാമ്പിനെ കണ്ടാവുന്ന തല്ലിക്കൊല്ലും. പ്രൈസ്തലമാണ് അതിൽ പണ്ടത്തെ ആ ദേഷ്യം. അല്ലെങ്കിൽ അവൻ ആ ഉള്ളിൽ പകയുണ്ട്. എന്താണ് സൂത്രത്തിക്കോടെ പറദീസായിരുന്നു പുറത്ത് കെടുത്തിയ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ വെച്ച കൊല്ലും, തീ കത്തിച്ച വീട് കത്തിച്ച പാമ്പിനെ കൊല്ലും. അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നമുക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലാത്ത എന്താ? നമുക്കിതറിയോ? നമ്മൾ വിചാരിക്കണ ഇവിടെ ഉള്ള സുഖമാണ് വലിയ സുഖം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? അതിന് പകരം നമ്മൾ ലവ്ലി ക്രീമൊക്കെ മേടിച്ച് പുരട്ടി നോക്കിയിട്ട് ആ സ്വർഗത്തിൽ പോകുന്നത്, സ്വർഗത്തിൽ പോകണമെന്ന് ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യാം. ഈ ലവ്ലി ക്രീമുകളെല്ലാം അബോർട്ടഡ് ചിൽഡ്രൻ്റെ ശരീരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതാണ് അതിനൊരു ഫെയർനെസ് വരുന്നതിൻ്റെ കാരണം. അപ്പോൾ ഒരു അമ്മ ഒരു കൊച്ചിനെ ഹൃദയത്തിൽ ഗർഭപാത്രത്തിൽ നിഷ്ഠൂരമായി കൊന്നിട്ട് ഈ സാധനമാണ് ഇവർ മേടിച്ചിട്ടുള്ളത്. ആരെ? ഈ ലവ്ലി ക്രീംസ് ഉണ്ടാക്കുന്നവർ. എന്നിട്ട് ഈ സാധനം മാർക്കറ്റിൽ വന്നിട്ട് പുരട്ടിയിട്ട് കൊച്ചിനോട് അമ്മ ചോദിക്കുകയാണ്, ഹൗ ബ്യൂട്ടിഫുൾ ഐ ആം ലുക്കിംഗ്. ആരോട് ചോദിക്കണേ? കൊന്ന കൊച്ചിനോട്. പ്രൈസ്തലമാണ്, ഹല്ലേലൂയ. ആലുവയിൽ ഒരു പോസ്റ്റർ കാണാനിടയായി ബസ് സ്റ്റാൻഡില്. അപ്പം മോൻ ചെറുപ്പക്കാരനായ മോൻ കോളേജിൽ നിന്ന് ഓടി വന്നിട്ട് അപ്പം മമ്മി ഈ ലവ്ലി ക്രീമൊക്കെ പുരട്ടി ഇങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കുകയാണ്, 47-ൽ നിന്ന് 47 ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കൊച്ചു ഓടി വന്നിട്ട് അവിടെ പറയുന്ന ഒരു കമൻറ്റാണ് അവിടെ പോസ്റ്റർ ഇട്ടേക്കണേ, ഹൗ മമ്മി യു ആർ ലുക്കിംഗ് ലൈക്ക് എ കോളേജ് ഗേൾ. മമ്മി എന്താ പറയണേ? മമ്മി സ്വന്തം കൊച്ചിന് കൊന്ന ആ ശരീരം അരച്ച് മുഖത്ത് പറ്റിയേക്കാണ്. എന്നിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കോളേജ് ഗേളായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ മമ്മി ആ കൊന്ന കൊച്ചിനോട് ചോദിക്കണേ, ഹൗ ബ്യൂട്ടിഫുൾ ഐ ആം, യു സി യുവർ ബ്രദർ ഈസ് കമൻഡിംഗ്. ഹല്ലേലൂയ. ഇതൊക്കെ ആനന്ദിക്കുന്നവരെ നമ്മൾ സിവിലൈസ്ഡ് ആണ്, പരിഷ്കൃതരാണ്, വിദ്യാഭ്യാസമുണ്ട്, സാക്ഷരമാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ ആഫ്രിക്കയിലെ കാട്ടുജാതിക്കാരെയും ഹൊറിബിളാണ് നമ്മുടെ ജീവിതം. വചനം വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് മാനസാന്തരത്തിൻ്റെ ഒരു മാ പോലുമില്ല. പ്രൈസ് ദ ലോർഡ്. പശ്ചാത്താപത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു പാ പോലും നമ്മുടെ ജീവിതത്തിലില്ല. പ്രൈസ് ദ ലോർഡ്. പിന്നെ എങ്ങനെ നമ്മളെ യോഗ്യരാക്കും? ഹൗ വിൽ ബി മെയ്ഡ് വെർത്തി ഫോർ ദ ഹെവൻ. സ്വർഗത്തിന് വേണ്ടി നമ്മളെ എങ്ങനെ ഒരുക്കും? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വരാനിരിക്കുന്ന ദ്വിതീയ പെന്തക്കോസ്തയ്ക്കാണ് പരിശുദ്ധ അമ്മ നിങ്ങളെ ഒരുക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മ ശക്തി കൂടാതെ, ദ്വിതീയ പെന്തക്കോസ്ത കൂടാതെ വരാനിരിക്കുന്ന ദുരന്തങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിജീവിക്കാൻ പറ്റില്ല. വിശ്വാസം നിങ്ങൾ എതിർസാക്ഷികളായി മാറും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലും കാര്യസ്ഥതയിലും നടക്കാൻ പോകുന്ന ദ്വിതീയ പെന്തക്കോസ്തയ്ക്കാണ് നിങ്ങൾ ഒരുങ്ങേണ്ടത്. ഈ പെന്തക്കോസ്ത നടക്കണമെങ്കിൽ അമ്മയുടെ ഹൃദയം സ്വന്തമാക്കണം. അമ്മയുടെ ഹൃദയം സ്വന്തമാക്കിയാൽ ഈ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം താനെ നടന്നു, നിങ്ങൾ ഒരുക്കപ്പെടും. ഏത് സകലം സ്വീകരിക്കുവാനും നിങ്ങൾ എന്താവും? ഒരുക്കപ്പെടും.
സ്വന്തം പുത്രനെ കൊന്ന ഘാതകരെ ഘാതകരോട് ക്ഷമിച്ച് കൊടുത്ത പരിശുദ്ധ കന്യകാമറിയും, അവരെ സ്നേഹിച്ച പരിശുദ്ധ കന്യകാമറിയും. ഈശോ പറയുകയാണ്, എൻ്റെ അമ്മ കാൽവരിയിൽ നിന്നും ഒരു പുതിയ മതമാണ് പ്രഘോഷിച്ചത്, സ്വന്തം പുത്രൻ്റെ ഘാതകരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുന്ന മതം. നമുക്കും അത് സാധിക്കണമെങ്കിൽ അമ്മയുടെ ഹൃദയം നമുക്ക് കിട്ടണം. അമ്മയുടെ ഹൃദയം കിട്ടിയാൽ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടായാൽ പശ്ചാത്താപത്തിലുള്ള നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. പശ്ചാത്താപത്തിലുള്ള ജീവിതം സമം, അതിൻ്റെ അർത്ഥം പിതാവിൻ്റെ സ്നേഹം നുകർന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് പശ്ചാത്താപത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ അത് വളരുന്നതായിരിക്കണം. റിപ്പൻ്റൻസ് ഷുഡ് ബി ഗ്രോയിങ്, ഗ്രോയിങ് ഷുഡ് ഗ്രോ ഇൻ ദ ഗ്രോയിങ് റിപ്പൻ്റൻസ്. പശ്ചാത്താപത്തിൽ നമ്മൾ വളരണം എന്ന് വെച്ചാൽ ദൈവസ്നേഹാനുഭവത്തിൽ നമ്മൾ വളരണം. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം അനുഭവിക്കുക എന്നാണ്, അനുഭവിക്കുന്ന അവസ്ഥ. അപ്പം അത് നമ്മൾ ഇപ്പം നമ്മൾ ടേണർ, നമുക്ക് ഒരു മനംതിരിവ് കിട്ടി. ഇപ്പം നമ്മളിവിടെ ഒരു വെളിച്ചമുണ്ട്, ഞാൻ സ്വല്പം കൂടി തിരിഞ്ഞു, അപ്പോൾ എനിക്കൊരു കുറച്ച് ലൈറ്റ് കിട്ടി. ടോട്ടലി തിരിയുമ്പോഴാണ് എനിക്ക് മുഴുവൻ ലൈറ്റ് കിട്ടുക. അതുപോലെ ദൈവസ്നേഹം നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ, നമ്മൾ സുവിശേഷ പ്രഘോഷണം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഒരു ആനന്ദം കിട്ടുകയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് നമ്മൾ പശ്ചാത്തപിക്കുന്നതുകൊണ്ടാണ്. സുവിശേഷം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന അനുതാപമാണ്. നമ്മൾ അനുതപിക്കുമ്പോൾ സൈമിൾട്ടേനിയസ്ലി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മളിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ്. അതാണ് നമ്മളുടെ ആനന്ദം, ആത്മീയ ആനന്ദം എന്ന് പറയുന്ന അതാണ്. അതിന് നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം, വളർന്നുകൊണ്ടേയിരിക്കണം. വളർന്ന് വളർന്ന് എന്താവണം? ക്രിസ്തു ജീവിതവും മരണ നേട്ടമായിട്ട് മാറണം. മനസ്സിലാവണ്ടോ? ക്രൈസ്തവം എന്ന് പറയുന്നു, ഇത്രയ്ക്ക് വേണമായിരുന്നു. ക്രൈസ്തവം എഴുതേൽക്ക്. Are you getting ready? Are you interested to get ready or not? Yes. ദിവ്യ പെന്തക്കോസ്തായിക്ക് നിങ്ങൾ ഒരുങ്ങാൻ തയ്യാറാണോ? Yes. എന്നാൽ പരിശുദ്ധാമ്മ നിങ്ങളെ ഒരുക്കും. ഹല്ലേലൂയ. അമ്മ ഒരുക്കിയാലേ പരിശുദ്ധാത്മ അഭിഷേകം നടക്കുള്ളൂ. സ്വർഗത്തിൽ പോകാനുള്ള അഭിഷേകം പരിശുദ്ധാമ്മ ഒരുക്കാൻ നടക്കുള്ളൂ. പ്രൈസ് ദ ലോർഡ്. രക്തസാക്ഷികളുടെ രാജ്ഞിയാണ് പരിശുദ്ധാമ്മ. ആദ്യത്തെ രക്തസാക്ഷിയാണ് പരിശുദ്ധാമ്മ. അമ്മയുടെ വിമല ഹൃദയത്തിലാണ് യേശുവിൻ്റെ ബലി നടന്നത്. മനസ്സിലാവുള്ളോ? പ്രൈസ് ദ ലോർഡ്. ആ ഹൃദയവും നിങ്ങൾ തമ്മിലുള്ള ലയനമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. ഹൃദയങ്ങൾ തമ്മിലുള്ള ലയനമാണ് അമ്മയുടെ ഹൃദയവുമായിട്ടുള്ള സംലയനത്തിലൂടെ, തിരുഹൃദയവുമായുള്ള ലയനമാണ് ഈ പ്രതിഷ്ഠയിലൂടെ സ്വർഗം ലക്ഷ്യമാക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ മൊത്തം കാര്യങ്ങൾക്ക് മാറ്റം വരാതെ ഒരു സംഗതി നടക്കില്ല. കേട്ടപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണ്, പക്ഷേ അതുകൊണ്ട് ഇല്ല, നമുക്ക് മാറണം, ടോട്ടലി മാറണം, ടോട്ടൽ സിറ്റുവേഷൻ മാറ്റണം, വെട്ടിമുറിയണം. മനുഷ്യപ്രീതിക്ക് വേണ്ടി നമ്മൾ നിന്നാൽ ദൈവപ്രീതി കിട്ടില്ല എന്നുള്ള മനസ്സിലാകും. ലോകത്തിന് അനുരൂപരായാൽ നിങ്ങൾ ലോകത്തിലെ ആൾക്കാരെ പോലെ തന്നെ നമുക്കും നമ്മളും വിധിക്കപ്പെടും. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.